ഗണപതായ പൂമ്പാറ്റ.
ആരാണ്? എം കെ ഗോവിന്ദാദപിള്ള. ഞാൻ തന്നെ. നിങ്ങളെ മാനേജർ വിളിക്കുന്നു. ഇങ്ങനെ ആളെ തിരഞ്ഞു പിടിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഈ ക്യൂവിൽ നിങ്ങളുടെ മെയിൽ കൊണ്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നമ്മൾ എന്തിനാ അതന്വേഷിക്കുന്നു? ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനി ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഏയ്, ഇതെന്തൊരു മര്യാദയാണ്? ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തി കളിയാക്കുകയാണ്? എനിക്കറിയാൻ പാടില്ല കുഞ്ഞെ, ഇതെങ്ങനെ വിടാനൊക്കെയില്ല. ഞാൻ അകത്ത് പോയി ചോദിക്കാം. എന്തിലൊന്ന് അറിഞ്ഞിട്ട് കാര്യം. നമസ്കാരം സർ. എന്ത് വേണം? ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പത്രങ്ങൾ പരസ്യം ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ അപ്പോയിന്റ് ചെയ്യാമായിരുന്നല്ലോ. ഇറങ്ങി പോകണം മിസ്റ്റർ. നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് എന്ത് വാങ്ങാമല്ലോ. മര്യാദയോട് സംസാരിക്കരുത്. മര്യാദയോട് കാണിക്കുകയും ചെയ്യരുത്. നിങ്ങളെല്ലാം നാവ് കൊണ്ടല്ല സംസാരിക്കേണ്ടത്. ഭയപ്പെടുത്തുകയാണോ? ഇക്കൂട്ടത്തിൽ എല്ലാരും എന്നെ പോലെ ബി എ പാസ്സായവരല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ്. ഓഹോ, എന്നാലേ ഇവിടെ ജോലി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ശുപാർശയും വേണം. ശുപാർശ പോയി വേറെ വല്ല ജോലിയും നോക്കണം മിസ്റ്റർ. അതിനെന്താണ്? അവിടെ നിന്നോട്ടെ, നിന്റെ തലയിലാണോ? അതൊന്ന് പറിച്ചു താ പപ്പ, തലയിൽ വെച്ച് പിന്നാനാണ്. പണ്ടാറൻ ശല്യമായല്ലോ, അത് നിറച്ചു മുള്ളാണ്. മുള്ള ശല്യമായല്ലോ. നമ്മൾ പറഞ്ഞാണ് ഇവരെ വരണ്ട വരണ്ടെന്ന്. ഇപ്പൊ നമുക്കാണോ ശല്യം? എന്ത് ചെയ്യാനാണ്? ഓ, അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ നിശ്ചയിച്ചു എന്തെങ്കിലും ഗ്രാപ്പഴേ ഉണ്ടെന്ന്. നിന്നോണം നിങ്ങളെല്ലാവരും കേട്ടോ. ആ മര്യാദ. നടന്നുകൂടെ, ഇതെന്തൊരു ഏർപ്പാടാണ്! അപ്പോഴേ വാദ്യാനിമാർക്ക് മാത്രമുള്ളതാണ് റോഡ്. മിണ്ടല്ലേ, വായിക്കിടക്കുന്ന മുത്തുകൾ താഴെ പോകും. ഞാൻ സൈഡ് ഒഴിഞ്ഞല്ലേ പോകുന്നത്. മാസ്റ്റർ കയറി പോയിക്കൂടെ? ഓഹോ, മിണ്ടാനറിയാമോ? ആട്ടെ, ഈ കയ്യിലിരിക്കുന്ന എന്തോന്നാ? കണ്ടൂടെ, ചോറ്റു വാർത്തു നേരോ? ഞാൻ വിചാരിച്ചതുകൊണ്ട് സ്റ്റോയോ പൗഡറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന പാത്രമാണ്. ഓ, കളിയാക്കണ്ട. ഈ വാദ്യാനിമാരുടെ വയറു ഇത്ര ചെറുതാണ്. ഇത് തന്നെ നീ കൂടുതലാണ്. അതിരിക്കട്ടെ, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? എന്ത് കഴിക്കാനാണ്? ഞാൻ അന്യ നാട്ടുകാരനല്ലേ, എന്തെങ്കിലും വെച്ചു തരാനാ. എനിക്കിവിടെ ആരിയിരിക്കുന്നു. അയ്യോ, ഒന്നും കഴിക്കാറില്ലേ. ഇപ്പോഴെങ്കിലും ഇതൊന്നും അന്വേഷിക്കാൻ തോന്നിയല്ലോ. പിന്നെ ആരറിഞ്ഞു മാസ്റ്റർ ഇങ്ങനെ പട്ടിണിയിരിക്കുമെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ ചോറ്റ് പാത്രം വാങ്ങാം. എന്നിട്ട് ദേവി അതിൽ നിറയെ ചോറ് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നു. അതെങ്ങനെ? മാസ്റ്റർ വേറെ സ്കൂളിലല്ലേ? അത് സാരമില്ല, സൈക്കിൾ ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് വരും. എങ്ങനെ ഇരിക്കുന്നു പരിപാടി? പരിപാടി കൊള്ളാം, പക്ഷെ ഇഷ്ടമില്ലായിരിക്കും. മാസ്റ്റർ പാടത്ത് കൊയ്തു കഴിയാറായി വെക്ക മുഴുതാട്ടേ കള്ളക്കാളേ. അപ്പേ മണിയ, എന്റെ മക്കൾക്ക് സീറ്റ് ശരിക്കും പറ്റണില്ല അല്ലേ? ആ, എല്ലാം ശരിയാകൂടാ. പറയാ, ജോലിക്ക് പോയ എന്തായി? അവിടെ ആളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതും അങ്ങനെയായി. നിങ്ങളെ കുറിച്ച് നേരത്തെ പോകാൻ പാടില്ലായിരുന്നോടാ?
അച്ഛൻ എന്താണ് ഞാൻ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മുതൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ജോലി വേണ്ടവർ എങ്ങനെയാണടാ? എനിക്കെന്തിനാ ജോലി? ഞാനുണ്ടല്ലോ പാടുപാടാ. ഇങ്ങനെ പറഞ്ഞാൽ വിഷമിച്ചു പോകും. ജോലി തരണമെന്ന് അപേക്ഷിക്കല്ല, അവനെ പിടിച്ചു വാങ്ങാൻ നോക്കുമോ? ആ നീ ചെന്നാലും ആരും ജോലി തരികയല്ല. നീ അങ്ങനത്തവനാ എങ്കിൽ അച്ഛൻ ചെന്ന് ജോലി മേടിച്ചു തരണം. പട്ടിണി കിടന്ന് എന്നെ പഠിപ്പിച്ചത് പോരാ, നിന്റെ കൂടെ വന്ന് ജോലിയും മേടിക്കണം. അല്ലേടാ അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. കൊരുത്തം കെട്ടവൻ. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നീ എവിടെന്നെങ്കിലും ജോലി മേടിച്ചെടുക്കില്ലായിരുന്നോടാ? ഞാൻ പറയുന്നതാണോ എന്റെ കുറ്റം? ഞാൻ എന്ത് വേണമെന്നാണ് അച്ഛൻ പറയുന്നത്? ഒരു ജോലിക്ക് വേണ്ടി പോകാത്ത സ്ഥലമുണ്ടോ? കാണാത്ത ആളുകളുണ്ടോ?
അച്ഛൻ എന്തെങ്കിലും പറയട്ടെ, നീ അന്ന് കേട്ടില്ലെന്ന് വെച്ചേക്ക്. ഇങ്ങനെ ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും. അച്ഛന് സുഖമില്ലാതിരിക്കുകയാണെന്നെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? ആ കാര്യം അച്ഛൻ കൂടി ഓർമ്മിക്കണം. അതേടാ, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എനിക്ക് എങ്ങനെ ഉണ്ടായ സുഖക്കേട്, നിന്നെ എല്ലാം പഠിപ്പിച്ച ആളാക്കാൻ വേണ്ടി ആടുപെട്ട് പട്ടിണി കിടന്നാണോ ഈ ക്ഷയം എനിക്കുണ്ടായത്. എന്റെ അച്ഛൻ ഒന്ന് വെറുതെ ഇരിക്കും, എപ്പോഴും ഇങ്ങനെ വഴക്കുമായിരുന്നാലും. പ്രഭാകര, നീ കാപ്പ് കുടിച്ചു. എനിക്കെങ്ങും വേണ്ട. പ്രഭാകര, നീ ചെന്ന് കാപ്പ് കുടിക്ക്. പ്രഭാകര, എന്താണിപ്പോ ഇവിടെ പിടിയും പരി? ഒന്നുമില്ല മോനാൽ. അല്ല, നീ ഇവിടെ വന്നിരിക്കാനാ? കടയിലാരണ്ടി? ഞാൻ പോവാൻ പോണോ പാപ്പാ. നിന്നെ കടയപ്പിച്ചല്ലേ ഞമ്മള് പോകുന്നതി. അപ്പൊ കട ആരെങ്കിലും പൊളിച്ചുകൊണ്ട് പോയി കാണുമല്ലോ. അപ്പ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാ മതി, അവൾ ശാരി ഇവിടെ വരും. എന്തൊരു ഹലാക്കാണപ്പായി. നിങ്ങൾക്ക് എന്താണ് വിഷമം പോലെ? ഒന്നുമില്ല മോനാടി, അങ്ങോട്ട് ഇരിക്കാല്ലേ. നമ്മുടെ ചെറുക്കന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയൊക്കെ മുട്ടി നോക്കിയിട്ടും ഒരെത്തും പിടിയും കിട്ടണില്ല. തരവല്ല ചാരല്ലപ്പാ, ഞമ്മളേ ഒരാടിനെ മേടിക്കാനും വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴെന്താണ്, ഞമ്മുടെ ഇപ്പോ താടിന്റെ പാതിയുള്ളൂ. പക്ഷേ ആനയുടെ ബല, നമ്മളെ ഇങ്ങോട്ട് പോന്നു. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഷൂക്കടല്ല, എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇത് ചത്തു തീരും മുതലാളി. ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളു. പടശോന്റെ വേണ്ടിയിട്ടുണ്ടായിട്ട് നിങ്ങൾക്കൊന്നും വരത്തില്ല. വിഷമിക്കാണ്ടി. അല്ലേ, വിഷമിച്ചിട്ട് എന്ത് ഫലം മുതലാളി? അതിരിക്കട്ടെ, നമ്മുടെ ശരിക്കനിക്ക് എന്താണ് പണിയൊന്നും കിട്ടാത്തത്? ഞങ്ങളുടെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം. എവിടെയെങ്കിലും ചാടി ഒരു പണി ഉണ്ടാക്കാൻ പറയുന്നേ? അത് തന്റെയോടും വീട്ടിനോട് സ്നേഹമുള്ളവരോട് പറയണം. ഇവനോട് പറഞ്ഞിട്ട് എന്തിനാണ് മുതലാളി? എന്താ പക്ഷേ, ചെറുക്കനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കട്ടെ എന്നാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? അവൻ നടന്നാൽ എന്താണ്, അവന് വലുതും അറിയണം. അവന് മുണ്ടുടുപ്പും വരെ അവന്റെ പെങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കണം. മോനാടി, മാനവും നാണവും ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ നടക്കുക. അച്ഛൻ മനുഷ്യനെ ഇവിടെ എടുത്തുകയില്ലല്ലേ? അതല്ലപ്പാ, മനസ്സിന്റെ പൊറുപ്പ് കേടുകൊണ്ട് പറഞ്ഞു പോണതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാണ്. നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നേ? പ്രഭാകരം പറഞ്ഞാണ് എന്റെ അശ്വരി, ഞമ്മക്ക് ഇവിടെ കാര്യമില്ല. മുതലാളി ഇവിടെ ഇവിടെ അങ്ങനെയല്ലേ, കടയിലും ആരുമില്ല. മുതലാളി വിടാം. മുതലാളി നിനക്ക് മര്യാദ ഉണ്ടോടാ? വീട്ടിൽ വന്നാലല്ലേടാ പുറത്തിറക്കും. ഇവിടെ ആര് വന്നാലും അവരുടെ മുമ്പിലെല്ലാം ഒരു പാട്ടാണ്. ഈ വീട്ടിലെ കാര്യമെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തിനാണ്? മനുഷ്യനാൽ നാണവും മാനവും വേണം. എന്റെ മാനവും നാണവും ഒക്കെ നിന്നെ പഠിപ്പിച്ച ആളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടം പിടിച്ചവരോട് അവധി പറഞ്ഞ് അവധി പറഞ്ഞ് പണ്ടേ എന്റെ മാനവും നാണവും തീർന്നടാ. നീ പോവുകയാണ്, നീ പോവുകയാണോ? എന്റെ മോളെ അവൻ പോയത് കേട്ട എന്റെ മാനവും നാണവും തീർന്നത്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അവൻ കരുതി കുട്ടിയാണ് ഒരു ജോലി അന്വേഷിക്കാതിരിക്കുന്നത്. അച്ഛ, അച്ഛൻ എപ്പോഴും അവനോട് സ്നേഹമില്ലാതിരുന്നാൽ. മോളെ, നീ വിചാരിക്കുന്നുണ്ടോ എന്റെ മകനോട് എനിക്ക് സ്നേഹമില്ല? അവനെ പഠിപ്പിക്കാൻ അയച്ചവൻ എന്നെ കളിയാക്കിയവരുണ്ട് ഈ നാട്ടിൽ. ഗോവിന്ദന്റെ മോൻ മൈസൂരേ ഇട്ടാകുമെന്നും പറഞ്ഞു അവിചരിച്ചു. മോളെ, അവരുടെ മുമ്പാകെ തലവിളിച്ച് നടക്കേണ്ടി വരുന്നു. ആ വിഷം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാണ് മോളെ. പിന്നെ എനിക്ക് വിഷമമില്ലെന്നാണോ മാസ്റ്റർ പറയുന്നത്? അതുകൊണ്ട് നാട് വിട്ടാൽ ജോലി കിട്ടുമെന്ന് വല്ല ഉറപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പോകും, നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ അന്യനാട്ടിൽ പോയി തെണ്ടുകയെങ്കിലും ചെയ്യാം. ഇവിടെ അതും സാധ്യമല്ലല്ലോ. ഇതാണ് പരിപാടിയെങ്കിൽ പോകണമെന്നില്ല. മാസ്റ്റർ, കമ്മിറ്റിക്ക് സമയമായി. നിങ്ങൾ തുടങ്ങിക്കൊള്ളു, ഞാൻ വന്നേക്കാം. അതെങ്ങനെയാണ്, പ്രസിഡന്റ് ഇല്ലാതെ കമ്മിറ്റി തുടങ്ങാൻ കൂട്ടോ? അത് ശരിയാണല്ലോ. വരൂ പ്രഭാകരൻ. ഞാൻ വരുന്നില്ല മാസ്റ്റർ. വരൂ പ്രഭാകരൻ, വാർഷിക സമ്മേളനത്തെ കുറിച്ച് ആലോചിക്കാനുള്ളതാണ്. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങൾ കൂടിക്കൊള്ളുന്നു. നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിലും ഞാൻ സഹകരിച്ചു കൊള്ളും. ഞാൻ വരട്ടെ, നാളെ കാണാം. അപ്പോ മണിയ, നിങ്ങൾക്ക് ദാഹം തീർക്കാനില്ലായിരിക്കും. സാരല്ല മക്കളെ, പ്രഭാകരന് ജോലി കിട്ടി മിടുക്കനായി വരുമ്പോ നമുക്ക് നല്ല കാലം വരും. അപ്പൊ വയറ് നിറയെ കുടിക്കാം. അല്ല, തക്ക സമയത്ത് തന്നെ എത്തി. ഇവിടെ ഒരു ടീ പാർട്ടിയുടെ ലക്ഷണം ഒക്കെ ആണല്ലോ. അയ്യോ, കട്ടൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. കട്ടനാണോ? അവൻ പൊടിപ്പിലാണ്. പാല് തൊട്ട് പോയാ അവന്റെ ആ വീറങ്ങ് പോ. പണിക്കര് കാപ്പിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോന്നത്. എന്നാലും ഞാനും കൂടെ ഒരു ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ ചേട്ടന്റെ മനസ്സിനൊരു വിഷമം തോന്നത്തില്ലായോ? അല്ലെ, കൊണ്ടുവരാൻ പറഞ്ഞാട്ടെ. മോളെ, ശാരദേ അകത്ത് കാപ്പി കാണുമോ? എന്തോ കാണും 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 കാണും.
കൊണ്ടുവന്നല്ല. അപ്പൊ വിവരമുള്ളവർ ഈ വീട്ടിലുണ്ട്. അപ്പൊ സൗഖ്യമല്ലേ ചേട്ടാ? ഓ എന്ത് സൗഖ്യം ചേട്ടൻ, ഇപ്പോഴെന്താ നല്ല കാലമല്ലേ, മകൾക്ക് ജോലിയൊക്കെ കിട്ടി. ഇനി ജോലിയുടെ കാര്യം പറഞ്ഞ പകൽ ഇത് പോരാ പണിക്കര്, പള്ളിക്കൂടം പണിക്ക് 1000 രൂപ സംഭാവന കൊടുക്കാമെന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് അവക്ക് ഈ ജോലി കിട്ടിയത്. 1000 രൂപ കൊടുത്തോ? എങ്ങനെ കൊടുക്കാൻ, ഇങ്ങനെ അവധി പറഞ്ഞ് കഴിച്ചു കൂട്ടുകയാണ്. പക്ഷേ 2-3 ഗഡുക്കളായിട്ട് കൊടുത്തില്ലെങ്കിൽ ജോലി എന്ന് അവളെ പറഞ്ഞു വിടും. 10000 കൊടുത്താലെന്താ, ഒരു ഉദ്യോഗമില്ലേ? ഇപ്പൊ ഒരു ഉദ്യോഗം കിട്ടാൻ എന്ത് വിഷമമുണ്ടെന്ന് ചേട്ടൻ അറിയാമോ? കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു 2 പിള്ളേർക്ക് ഞാൻ ഉദ്യോഗം മേടിച്ചു കൊടുത്തു. പിന്നെ ഞാനായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്ങനെ സാധിച്ചു പണിക്കരേ? ഒരു കുറിപ്പ് എഴുതി ആ ചെറുക്കന് കൊടുത്തയച്ചു. ഈശ്വര, ഏത് ചെറുക്കനാണെന്ന് ചോദിച്ചില്ലല്ലോ. ഇവിടുത്തെ ഇപ്പോഴത്തെ പേഷ്കാരി ചെറുക്കനേ, അവൻ നമ്മുടെ ബന്ധത്തിലൊരു ചെറുക്കനാ. അന്ന് എന്നെ അങ്ങോട്ടെടുത്തു. എന്നിട്ട് എന്റെ പണിക്കര് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി. ഇവിടത്തെ പ്രഭാകരന് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. അല്ലേ ചെറുക്കന് ഇതൊരു ജോലി ഒന്നും കിട്ടിയില്ലേ? ചേട്ടൻ എന്ത് മനുഷ്യനാ, എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും ഈ കാര്യം സാധിച്ചു തരണം. ഞാൻ ഏറ്റവും എന്റെ ഉള്ളു തണുത്തു പണിക്കരെ. പണിക്കര് മുടുക്കുന്നില്ലേ? ആ സൂക്കിടക്ക എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ? അതിനെപ്പറ്റി എന്ത് പറയാനാണ് പണിക്കരെ? ക്ഷയം വന്നാൽ എങ്ങനെയിരിക്കും? ക്ഷയമാണോ? ഞാൻ വിചാരിച്ചു. അത് പോട്ടെ, ചെറുക്കന്റെ ജോലിയുടെ കാര്യം എന്റെ പൊന്നി ഏട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കേ. മതി, എനിക്ക് അത് കേട്ടാ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്നെ അവൻ കാത്തിരിക്കും. ആരാ? നമ്മുടെ പേഷ്കാരി ഇറക്ക. പ്രഭാകരന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടാ. പണിക്കരേ, പണിക്കരേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പ്രഭാകരൻ രക്ഷപ്പെടുമോ? മോളെ, മാനേജർ പിന്നെ രൂപയുടെ കാര്യം വല്ലതും പറഞ്ഞോ? ഇന്നും ചോദിച്ചു വെച്ച, കുറച്ച് രൂപയെങ്കിലും ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ചേച്ചി, എന്റെ ഫീസ് നാളെ കൊടുക്കണം. ഉപ്പാന്തി കൊടുക്കാൻ ശാരദ, ഫൈനും കൂടെ കൊടുത്താ മതിയല്ലോ. ഇതിനിടയിൽ നിന്റെ ഫീസിന്റെ കാര്യമാണ്. മോളെ, ഈ വർഷം ഇങ്ങനെ പോട്ടെ. അത് കൊള്ളാം. ഈ വർഷം കൊണ്ടുള്ള ട്രെയിനിങ് പാസ്സാവില്ല. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ടല്ലോ അച്ഛാ. പിന്നെ ജോലിയുടെ കാര്യത്തിൽ വിഷമിച്ചാ മതിയല്ലോ അല്ലേ അച്ഛാ? എന്തോ നിങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ ചെയ്യും. സന്ധ്യയായി, വിളക്ക് കത്തിക്കുന്നില്ലേ? പശിയടക്കാൻ കപ്പ ഭാങ്ങാനുള്ളിലുണ്ട് മോഹം, കൊതിയടക്കാൻ കായ ശെങ്കിൽ കയ്യിലില്ല മോശം. പെണ്ണ അവിടെ എന്തെടുക്കായിരുന്നു വേണേ? ഞാൻ നെയ്യപ്പം ചുടായിരുന്നു ബാപ്പ. ബല എല്ലാം കൂടെ ചുട്ടു വെച്ചിട്ട് ആര് തിന്നാനാണ്? മനുഷ്യന്റെ കായ് വേണ്ടേ? പെണ്ണേ, എന്താ ബാപ്പ അവിടെ ഇരി. എന്നിട്ട് ഈ കണക്കെല്ലാം ഒന്ന് കുരിശുപിടി. ഇന്നലെ എഴുതിയ എന്റെ റായ എഴുതിയാ മതി കേട്ടാ. തോമാഷ് 4 തോമാഷ് 4 പാർക്കവശാറിന്റെ 3 പാർക്കവശാറിന്റെ എഴുതിയവണ്ണേ എഴുതി ബെറ്റ്. പിന്നെ ബാപ്പ എഴുതാൻ പറഞ്ഞത് എന്നത്തിനാണ്? തർക്കുത്തരം പറയല്ലേ പെണ്ണേ, അയാൾ കായൊന്നും പോയതല്ലേ. പിന്നെ അയാളെ വെട്ടാണ്ട് വിട്ടാലാ? ഇനി ആരാണപ്പാ ഹലാക്ക്? ആ കണ്ണർകാട്ട് ബാഷു 4 പിന്നെ ബനസ്വർക്കത്ത് ശങ്കുണ്ണി 2.5, 1.5, 3.5 ഏത്? അത്തിക്കാട്ട് കരുണാകരൻ ചായ മാത്രമല്ലേ കുടിച്ചോളൂ. ഏത് വലാന്റെ 1.5? ബാഷു 3 വാപ്പാ. അല്ലോ, നീ ബാഷുന്റെ അടുത്ത് ഇപ്പോഴും പോന്നില്ലേ? പിന്നെന്താണ് വരച്ചു വെച്ചേക്കുന്നത് കാണട്ടാ. ഇതെന്താണ് പെണ്ണേ എരി എരി മക്കത്താട്ട് പോണത്? ഒന്ന് ശരിക്കും എഴുതി പെണ്ണേ. എന്ന ബാപ്പ എഴുത്. എന്ത് പെണ്ണേ ഹുങ്ക് പറയരുത് കേട്ടാ, വള്ളക്കിട്ട് ഞമ്മ കുത്തും. ഹമുക്ക് ഞമ്മളെ നമ്മുടെ ബാപ്പ എഴുതി പഠിപ്പിച്ചില്ല, നിന്നെ ഞമ്മ 4 വരെ പഠിപ്പിച്ച എന്തിനാണേ? കണക്ക് എഴുതാനാണ്, മനസ്സിലായ? അല്ലേ ഇതാണ് പുള്ളിയാ. വാ വാ വാ, ഉമ്മണി കണക്കെല്ലാം എഴുതാനുണ്ടായിരുന്നു. അത് ഞമ്മൾ വീട്ടിൽ എഴുതാൻ പറഞ്ഞപ്പോ അവള് പറയണ ബാപ്പ എഴുതാൻ. ഞാൻ പിന്നെ എഴുതുകയായിരുന്നു. നീ എന്താ എഴുതി നോക്ക്. അവള് മക്കത്താട്ട് വൈവെട്ടിയായിരുന്നു. ആ പിന്നെന്താ പുള്ള ഇങ്ങോട്ടെല്ലാം വിട്ടത്? മുതലാളി വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ അറിയാതെ എന്തൊക്കെ പറഞ്ഞുപോയി, എന്നോട് വിഷമം തോന്നരുത്. അയ്യോ പുള്ളേ, അതിന് നമുക്ക് ഒരു വിഷമം ഇല്ലെന്നേ. മനുഷ്യരെല്ലാരും ചൂടാവും, അങ്ങനെയാണേ. നമ്മൾ ചെരുപ്പത്തിൽ തന്നെ എത്ര പേരത്തെ ചൂടുള്ള ആളായിരുന്നു അറിയാമോ? എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അയ്യോ എന്റെ പുള്ളേ, നമുക്ക് അതിൽ ഒന്നും ഇല്ലെന്നേ. ഒരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട മുതലാളി, ഇവിടെ ഇരിയുന്നേ.
അപ്പൊ പുള്ളേ, എന്താ ഈ പണിയില്ലാത്തവന്മാരുടെ എല്ലാം പേര് കുറിച്ച് പിടിക്കാൻ സർക്കാർ ഇന്ന് ഒരു ആഫീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താന്നാ ബാലാന്റെ പേര്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ. ആ എന്ത് കുമ്പളങ്കാന്റെ ഓഫീസ് ആയാലും ശരി, പുള്ളക്ക് കൂടി അതിന്റെ പേര് കുറിച്ച് കൊടുത്തൂടെ? എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു മുതലാളി. 456363 ആണ് എന്റെ നമ്പർ. എന്താ അല്ലോ, അപ്പൊ ഈ 400,000 പണി കിട്ടിയാലേ നിങ്ങളുടെ പേര് വിളിക്കത്തുള്ളാ? അപ്പോൾ നിങ്ങൾ വയ്യത്താവല്ലോ. എന്ത് ചെയ്യാം മുതലാളി? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അതിരിക്കട്ടെ, പുള്ളിക്ക് ഞമ്മളെ ഒന്ന് സഹായിക്കാൻ നോക്കുമോ? എങ്ങനെ സഹായിക്കാൻ? ഞമ്മക്ക് അതും ഇതൊക്കെ ആയിട്ട് കുറേശ്ശെ കണക്ക് എഴുതാനുണ്ട്. ഇപ്പൊ അത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഐശയാണ്. അവക്കാണെങ്കിൽ കണക്കിന് ഒരു വിഹരവും ഇല്ല. പുള്ള വന്ന് ദിവസയും ദിവസയും അത് എഴുതിത്തന്ന നമ്മക്കതൊരു സഹായം ആകുകയും ചെയ്യും, പുള്ളക്ക് പഠിച്ച് തൊട്ട് മറക്കാതിരിക്കുകയും ചെയ്യും. ഏത് മറക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് പറയണേ? ആരും കാണാതെ വന്ന് എഴുതിത്തന്നാ മതിയപ്പാ. അതിനെന്താ മുതലാളി, ഞാൻ വന്ന് എഴുതിത്തരാം. പുള്ളേ നമ്മളെ വിലക്കരുത് കേട്ടാ. പുള്ള പഠിച്ചതിനും വേണ്ടും ശമ്പളം തരാൻ നമ്മളുടെ കാര്യമില്ല. ഞാൻ ശമ്പളമൊന്നും ചോദിച്ചില്ലല്ലോ മുതലാളി. എനിക്കൊന്നും തരണ്ട. ആ എങ്കിൽ പെരുത്തുപകാരം, നമുക്ക് കണക്കല്ല ഒന്ന് മാറി എഴുതണം. ഈ കണക്കെഴുത്തിന്റെ കുഴപ്പം കൊണ്ട് ഈ മേടിച്ച് ഇന്നവന്മാരെല്ലാം നമുക്ക് കായൊന്നില്ല എന്ന് പറയരുത്. കണ്ണാടി കുപ്പികളെ, മുസീബത്ത് വന്നല്ല, ഇനി നമ്മുടെ പെട്ടിയിലെ കായ് കാണത്തില്ല. സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പികളെ, സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പികളെ. നമ്മളെ കാലത്തെ വല്ലവർന്ന കുപ്പികളെ ഒരാണോ കുറച്ച് തരാം. കച്ചവടം കഴിഞ്ഞപ്പോ നേരെ ഇരട്ടിപ്പോയി. പോണ വഴി ഇതുകൂടി തന്നെ പോകാൻ നേരത്തെ ഈ വഴി പോകുന്നത്. എന്നാ നിങ്ങൾ അപ്പുറത്തോട്ട് വാ. സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പികളെ. എന്നാലും പെണ്ണേ ഹളാക്ക് പിടിച്ചവൻ മുഖന്തി നേരമായിട്ട് പോണില്ല. നമ്മുടെ കടയന്റെ ചുറ്റും കിടന്നാണ് അവന്റെ വിളി. ഷെയ്ത്താൻ വല്ലത് കൊടുത്തേക്കുന്ന മുതലാളി. എന്ത് മുഷീവത്തെങ്കിലും മേട്ടിടാ, ഒന്ന് നിർത്തടാ. നിന്റെ അണ്ണാക്കിലിടാൻ ഞമ്മ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്താണ് വേണ്ട പിന്നെ കിടന്ന് കിടുങ്ങണത്? രണ്ടണിയും കൂടെ വേണം ബാപ്പാ. ദേ ഞാനൊരു ബീക്ക് വശി എന്നാലുണ്ടല്ല. എന്റെ മുമ്പിൽ നിന്ന് എല്ലാത്തിനും അടിച്ചു വന്നിട്ട് ഞാനും ചാകും. എനിക്ക് ഇനി പൊറുക്കണ്ട. അങ്ങനെ പറയാതെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിലേ എല്ലാം കൂടെ പെരേ കയറി കഥപടത്തി കിടന്നോളണം. അല്ലാണ്ട് ഇവിടെ കിടന്ന് തമ്മിൽ കടിച്ചു കിടാൻ നോക്കിയ മനുഷ്യന് പൊറുക്കണ്ടേ? കാർത്തി നീ നമ്മുടെ പിള്ളേരുടെ കാര്യമല്ലേ പറഞ്ഞു? അല്ല, വല്ല മനുഷ്യനും കേട്ടോണ്ട് വന്നാൽ എന്തോ വിചാരിക്കും. മനുഷ്യൻ ഇനി എന്നാ വിചാരിക്കാനാണ്? വലിയ ആളല്ലയോ, ഒരു പണിക്കര് നടക്കുന്നു. കൊമ്പേരെ പണിക്കര്. കാർത്തി നീ എന്നെ അപഹസിക്കരുത്. ഞാൻ നിന്നെ കഴുത്തിൽ മാലയിട്ട ഏക ഭർത്താവാണ്. ഓ പടാ, മാറി ഇട്ടേ, അതുപടി പോയച്ച മതിയായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് അങ്ങനെ തോന്നിയില്ല. അതിന് എപ്പോഴും നീ എന്നെ ഇങ്ങനെ അവമാനിച്ചാലോ കാർത്തി. എങ്കിൽ മാനം വേണേ മുണ്ടാണ്ടിരുന്നു, അതാ നല്ലത്. എന്റെ പൊന്ന് കാർത്തി, നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ആരണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എപ്പ നോക്കിയാലും മുറ്റത്ത് നിന്ന് ആള് മാറുകയില്ല. എന്നാത്തിനാണാ? എന്റെ പൊന്ന് കാർത്തി, നിനക്ക് എന്നെ വഴക്ക് പറയാൻ ഇനിയും സന്ദർഭം കിട്ടും. ഇപ്പൊ നീ ഒന്ന് പോയില്ല. ഞാൻ പോയി തരാപ്പാ, എന്നെങ്കിലും ഒക്കെ കാട്ടം. നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? വരണം വരണം വരണം, ഇരിക്കണം ഇരിക്കണം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇപ്പൊ അങ്ങനൊക്കെ വിചാരിക്കാനുണ്ടോ? ഇരിക്കണം. അതിന് കുറെ ഛേദമുണ്ട്. ഞാൻ അവനെ വളർത്തത്. പിന്നെന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് തിരിച്ചത്? ഇവൻ എന്റെ മകനാണെന്ന് അറിയാവല്ലോ. അല്ല, അത് മോഹൻ ഉണ്ടായിരുന്നൂടെ. ഇവനെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാനാ വന്നത്. ഇവിടെ ഇവനെ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അയ്യോ കഷ്ടം. ഇനി എന്നെ കൊണ്ട് മേല. റാങ്കോട് കൂടിയാണ് പാസ്സായത്. ഏയ്, അത് പേടിക്കാനൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുറെ റാങ്ക് എല്ലാം കാണും. പണിക്കര് സാറ് പലർക്കും ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇവരെ കൂടെ ഒന്ന് കൈക്കൊള്ളണ ചേട്ടാ. ഞാൻ പറയുമ്പോ ഞാൻ ഒഴിഞ്ഞാൻ പോവാണെന്ന് ചേട്ടന് തോന്നും. അങ്ങനെയാണ് പറയണ്ട ചെറുക്കൻ, ഞാൻ ഇവിടെ നിർത്തി വെച്ച് പോകും. ദിവസം ഇത് തന്നെയാണ് ചേട്ടാ ജോലി. ആളുകൾ ഇരുത്തണ്ടെന്ന്, എന്ത് ചെലവ് വന്നാലും വഹിച്ചോളാം എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങോട്ടങ്ങ് വന്നോളുക. പിന്നെ ഇതിനൊക്കെ കുറെ ചെലവുകളില്ലേ? അതുകൂടെ സാറ് വഹിക്കണോന്ന് പറഞ്ഞാൽ ഒക്കുവോ? അനിയന്റെ പേര് അല്ലേ രാഘവൻ. എനിക്ക് ബുദ്ധിമുട്ട് മാത്രമാണ് ചേട്ടാ മിച്ചം. അല്ല സാരമില്ല, കുറെ പിള്ളേർ രക്ഷപ്പെടുമല്ലോ. ഈ ചെറുക്കന്റെ കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ മറ്റേ പുള്ളി ടി വിയിൽ വന്നിരിപ്പുണ്ടോ? ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങുകയായിരുന്നു.
ചെറുക്കിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്നെല്ലാം കഴിവും ചെറുപ്പം. പണിക്കർ സാർ മനസ്സ് വെച്ചാൽ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? അതൊക്കെ ഞാൻ ഏറ്റവും വന്നാട്ടെ. നാരായണ അല്ല രാഘവ, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ടേ. ആ കഴിയുന്നോട്. അതെന്താ? അല്ലല്ല, സൂക്ഷിച്ച് വെച്ചോണ്ടെന്ന് പറയായിരുന്നു. എടീ കാർത്തമ്മേ, കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴമുണ്ടോ? ഇല്ല. പഞ്ചകസാര ഉണ്ടോ? ഒരു കിലോ പഴവും രണ്ടു മൂന്ന് പഞ്ചാരയും മേടിച്ചു കൊടുത്തേക്കോ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, വന്നാട്ടെ. ഞാനിവിടെ തന്നെ എങ്ങനെ ഇരിക്കും മോളെ? നീ അതിങ്ങളുടെ നില കണ്ടോ? മനുഷ്യനാണെങ്കിൽ വിശന്ന കരയിൽ മിണ്ടപ്രാണിയുടെ വിശന്ന മിണ്ടൂല്ല മോളെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ? വന്നാ സൂക്ഷിക്കണ്ടേ? എന്റെ സുഹക്കേട്, ഇതുവരെ ഈ വീട്ടിന്റെ ഭാരം ചുമന്നു ഇതുങ്ങളാണ് മോളെ. ഇതുങ്ങളെ പട്ടിണിയിട്ടിട്ട് എന്റെ സുഹക്കേട് അങ്ങനെ വേദം ആകണ്ട. ഇതുങ്ങൾക്ക് ഇത്തിരി കച്ചിരി വാങ്ങിക്കാനുള്ള വഴി ഞാനൊന്ന് ഒപ്പിക്കട്ടെ. അച്ഛന് അതിനുള്ള ആരോഗ്യം കൂടെ വേണ്ടേ? ഇത് തന്നെയാണ് മോളെ എല്ലാരും എന്നോട് ചോദിക്കുന്നത്. ദീനക്കാരനായതാ എന്ത് പണിയെടുക്കാൻ പോണോന്ന്. ആയ കാലത്ത് ഞാനും ഇതുങ്ങളും ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് മോളെ. ഇപ്പൊ എനിക്ക് വയ്യാതായി. പക്ഷെ അതുങ്ങളെ പട്ടിണിട്ട് കൊല്ലാൻ ഒക്കുവാ. ഇങ്ങ് തരുവച്ച, ഞാൻ പോയി നിലമുഴ. വിടുവച്ച, നിലമുഴ ഞാൻ പോകാം. നിലമുഴ നീ വന്നിരിക്കുന്നോടാ? അതിനായിരുന്നോടാ മഹാഭാവി. ഞാൻ കണ്ടവരുടെ കാലു പിടിച്ച് ലഭ്യവരെ പഠിപ്പിച്ച അതെനിക്ക് നിലമുഴുന്ന് കൂടെ. നിലമുഴ ബിഹേവിയർ പഠിക്കണോടാ? ആളുകൾ എന്റെ മുഖത്ത് കാൽക്കിച്ചത് പോലോടാ. അച്ഛാ കൊന്നറിയും. അവർ രാമാണിക്കാൻ വന്നിരിക്കുന്നു. കുറച്ച് പഠിച്ചു പോയെന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഒരു രൂപയെങ്കിലും ശമ്പളം വാങ്ങിച്ച് എന്റെ അച്ഛന്റെ കൈയെ കൊണ്ട് തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുന്നില്ല. എന്ത് ജോലി ചെയ്യുന്നതിനും മടിയുള്ളവനല്ല അച്ഛാ ഞാൻ. അച്ഛൻ എന്നെ അനുവദിക്കൂ, ഞാൻ ഇതെങ്കിലും ചെയ്തു കൊള്ളട്ടെ. നീ എന്റെ മുമ്പേ നിന്ന് പോവാനാണ് പറഞ്ഞത്? നീ എന്തിനോട് നിൽക്കുന്നു? ഒരു നില മുഴുവൻ പോകുന്നു. നീ എന്ന് കട്ടമല്ലടി എല്ലാം എന്റെ മുമ്പിൽ നിന്ന് തുടരേണ്ടി. ഈശ്വര, എന്തെന്തൊക്കെ കുതിച്ചാണ് ഇവരെ ഞാൻ പഠിപ്പിച്ചെടുത്തത്. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ വേദന മറ്റാരടുത്ത് പറയും. മറ്റാരടുത്ത് പറയും. കരയാതെ മോളെ അച്ഛന് താങ്ങാനാവാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. കരയാതെ മോളെ, നോക്ക് നേരെ ഒത്തിരിയായി. മോളെ പള്ളിക്കൂടത്ത് പോളെ. ഇതിനൊക്കെ എന്നൊരു അറുതി ഉണ്ടാകുമോ എന്തോ. എന്താ മോളെ? മോളെ അച്ഛൻ വിഷമിക്കരുത്. പറ മോളെ, എന്ത്? എന്നും പണമില്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? എന്റെ ദൈവമേ, മോളൊരു കാര്യം ചെയ്യ്, നാളെ കൊടുക്കാമെന്ന് പറ. എങ്ങനെ കൊടുക്കും അച്ഛ? അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും മോളെ. മോള് പോ. അച്ഛ ഇന്ന് പണിക്ക് പോകല്ലേ? മോള് പോ. ദൈവമേ. നിന്നെ അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നളിയാ? എന്താണ് ഇത്ര അത്യാവശ്യം? നിന്റെ പാൻ്റ് ഒന്ന് വേണം. പാൻ്റ്? ആ എന്തിനാണ്? നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അടിപലേ. ഈ വേഷത്തിൽ ചെന്ന എന്നെ അവർ അകത്ത് കടത്തി വിടുകയില്ല. വാചൊന്നും അടിക്കാതെ വൈകുന്നേരം വന്നേ തന്നേക്കാം. നിനക്ക് വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഒരു പരിപാടിയുണ്ട്. ഏ, എസ്റ്റേറ്റ് സൂപ്പർവിഷന് ഒരാൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു സ്ത്രീയുടെ പരസ്യം കണ്ടു. സ്ത്രീയുടെയോ? അതേടാ, ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവരെ കാണാൻ പോകുക. ഫസ്റ്റലിയാ, നടക്കട്ടെ. പക്ഷെ എന്റെ പാനിന്റെ കാര്യം മറക്കരുത്. ഇല്ല, ഗുഡ് ലക്ക്. താങ്ക് യു. ഗോവിന്ദ, ഗോവിന്ദ, ഇവിടെ ആരുമില്ലേ? പണ്ടറ കാളൻ. അല്ല, മണക്ക് കമ്മത്തിയ. പിന്നെ അല്ലാതെ ആരാണ്? നിങ്ങളുടെ കണ്ണിൽ എന്താണ്?
നോക്ക്, നമ്മൾ ഇരിക്കാൻ വന്നവനല്ല, നമ്മുടെ റൂഭാ കൊണ്ട് പോവുന്ന, എനിക്ക് പോയിട്ട് ജോലി കൊണ്ട് പോവുന്ന, ഗോവിന്ന എനിക്ക് റൂഭ കൊടു ഗോവിന്ന, അതിനാ ഞാൻ വന്ന ഗോവിന്ന. രൂപയുടെ കാര്യം നിർത്ത് നിർത്ത്, വർത്തമാനം പറയരുത് ഗോവിന്ന, ഇന്നും അവധി പറയാൻ ഒക്കെയല്ല, ഈ റൂപ കിട്ടിയിട്ട് വേണം നൂറുകൂട്ടം കാര്യം ചെയ്യാം, മനസ്സിലായോ? എന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ല. ഏതായാലും പണം അധികം താമസിപ്പിക്കാതെ തിരിച്ചു തരാൻ നോക്കാം. പറ്റത്തില്ല ഗോവിന്ന, നമ്മുടെ വീട്ടിലും ആകെ സുത്തലാണ് അറിയാമോ? കമ്മത്തി പണം കയ്യിൽ വെച്ചുകൊണ്ടില്ലെന്ന് പറയുമോ? ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നുള്ളു ഗോവിന്ന, മകനെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് കേറി ഇറങ്ങി കരഞ്ഞിട്ടല്ലേ എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചത്. നമ്മൾ പാവമല്ലേ ഗോവിന്ന. അതൊക്കെ എന്തിനാ കമ്മത്തി പറയുന്നത്? എനിക്കറിഞ്ഞുകൂടെ. നിങ്ങൾക്ക് എന്തറിയാം? കുന്തമറിയാം, കുന്തം. അല്ലെങ്കിൽ നമ്മുടെ രൂപ നിങ്ങൾ കൊടുക്കേലേ? എങ്ങനെ തരും കമ്മത്തി? ഈ പെടാത്ത പാടൊക്കെ പെട്ടെന്റെ മകനെ ബി എ വരെ പഠിപ്പിച്ചു, എന്നിട്ട് എന്ത് ഫലമുണ്ടായി? എന്താ അവൻ സത്തോ? അങ്ങനെ പറയരുത് കമ്മത്തി. എന്താ നമ്മുടെ രൂപ കൂടെ 1000 രൂപ ഇല്ലേ? ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണ് കമ്മത്തി. ഏതായാലും ഇനി അധികം താമസിപ്പിക്കാതെ ഇടപാട് തീർത്തേക്ക. അത് പറ്റിയള ഗോവിന്ന, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കാര്യം പറയുന്നു, നമുക്കുമുണ്ട് വലിയ വയറുള്ള ഉരുക്കെട്ടികൾ, പണ്ടാരം പെറ്റുവെച്ചിട്ടുണ്ട് 8 എണ്ണം. എന്തെല്ലാം പറഞ്ഞാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ കമ്മത്തി പേടിക്കുന്നത് എന്തിനാ? ഈ വസ്തു വീട് തന്നിട്ടില്ലേ? വസ്തു ഭണ്ടാരം, ഇനി നമുക്ക് എന്തിനാ വസ്തു ഗോവിന്ന? അതിന് കേസിന് പോകാൻ നിങ്ങൾ കൊടുക്കുമോ രൂപ? അതാണ് പറഞ്ഞത്, കുറച്ചുകൂടി ക്ഷമിക്കണമെന്ന്. മര്യാദയോട് പറയരുത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ചാത്ത് തരൂ, ഞാൻ താങ്കൾ താൻ കുത്തിച്ചത്തോളാം. തീരട്ടെ ഭണ്ടാരക്കാരൻ. നിങ്ങൾ കുത്തിച്ചാകാൻ പോടാ, ഞമ്മളെ വരാ കത്തി. അതെന്താ മീരാനെ, നമ്മൾ ചാകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമോ? കത്തി മാറ്റേ, കത്തി. നിങ്ങളെന്താണിപ്പോ മനുഷ്യരെ മക്കാരാക്കണത്? ചുമ്മാ ശാവുന്നു. കത്തി മാറ്റി ബീറാനെ, നമ്മുടെ തലസ്വത്തിൽ വരും അറിയാമോ ഭണ്ടാരം. വേണ്ടെങ്കിൽ വേണ്ട, ഒരു കാര്യം ശരി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശാവണമെങ്കിൽ ബീറാനിട്ട് പറഞ്ഞു തരും. എന്താണെന്ന, നമ്മള് മനുഷ്യന് കുത്തിശാവണ കണ്ടിട്ടില്ല, അതാണ് ഭണ്ടാരം. എന്തിനാ ബീറാനെ ഈ നാറിന സുരുട്ട് മേടിച്ച് വലിക്കുന്നത്? പിന്നെ നമ്മൾ എന്ത് വലിക്കണപ്പാ? നാലണക്ക് സാമ്പ്രാണി മേടിച്ച് പോച്ചൂടെ. എന്ത് സാമ്പ്രാണി വായിലോട്ട് പോയിക്കാനാ? എന്താ നമ്മുടെ വായിൽ നാറ്റുണ്ട? എന്തോറ നാട്ടം കോവിന്ന പണ്ടാരം. എന്നാ പിന്നെ ഇയാൾ എന്തിനാണ് ഇപ്പൊ മൂക്കും മെച്ചും കൊണ്ട് ഇവിടെ? നിങ്ങൾ പോന്നേ. നോക്ക് ഗോവിണ്ണ, ഈ നാറ്റത്ത് നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത് ദ്രോഹമാണ്. ബീറാമുരളി വേണ്ടെന്ന് ബീറാൻ കൂടെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഗോവിണ്ണന് രൂപ കൊടുത്തത്? നമ്മൾ പറഞ്ഞിട്ട് എന്തോ പറ്റി? ഒരു ചെറുക്കം പിടിച്ച് ജയിച്ചില്ലേ? ഓഹോ, ബില്ല് കാരമായി പോയി. എടോ മണക്കൂ, താ പിടയ്ക്കാതെ, അയാൾ രൂപ തരുമെന്ന്, അവർ ഈ നാട്ടിൽ നിന്ന് പോവാൻ പോണം. ഗോവിന്ന, ഈ രൂപ എന്ന് തരുമെന്ന് ഒന്ന് പറ ഗോവിന്ന, ഞാൻ ഈ നാട്ടത്തിൽ നിന്നൊന്ന് പോട്ടെ ഗോവിന്ന. കമ്മത്തി, എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ അടുത്ത മാസം ഞാൻ ഇതെങ്ങനെയും തരാം. ചതിക്കല്ല ഗോവിന്ന, ഞാൻ പട്ടി കിടന്ന് ഉണ്ടാക്കിയ രൂപയാണ് അടുത്ത മാസം തന്നെ തരണേ, ചതിക്കല്ല ഗോവിന്ന. കമ്മത്തി, ഗോവിന്ദൻ ആരെയും ചതിക്കുകയല്ല. ഗോവിന്ദ, ആ വാഴയുടെ കൂമ്പ് നമ്മൾ എടുത്തോട്ടെ, തോറം വെക്കാനാണ്. കമ്മത്തി ഒടിച്ചെടുത്തു. ഉപകാരം. ഈ ബലാനം മണക്കൂന്ന് പേരിട്ടവനാണ് അശ്വിന് മണക്കു. പക്ഷെ ആ പാവത്തിന്റെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം. ബീറാൻ മുതലാളി, കഥിച്ചോ ദൈവമേ. ഇതെന്തിനു ഹലാക്കാണപ്പാ? എന്തിനു ഹലാക്കാണപ്പാ? ഗോണ്ണ, ഒന്നും തോന്നരുത്, ഒരു അബദ്ധം പറ്റി. പോട്ടെ കമ്മത്തി, സാരമില്ല, കൊണ്ടാവില്ല. ഗോണ്ണ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തായാലും ആ വാഴ ഒടിഞ്ഞു കിട്ടിയല്ലോ, ഞാൻ ഇതിന്റെ പിണ്ടൂടെ എടുത്തോട്ടെ. പിണ്ടിയും ചുണ്ടും കൂടെ തോറം വെച്ച് കൂട്ടിയാൽ ഗുൻമൻ പോകുമെന്നാണ്. ഇയാളെ വായ മുയ്യത്തോടെ വേണമെങ്കിൽ എടുത്ത് ചുമന്നുകൊണ്ട് വരും. ഉപകാരം. മുയ്യത്തില്ലല്ലോ മുസീബത്തി. നമ്മുടെ കൂടെ തരാൻ നിങ്ങളെ നമ്മള് വിടത്തില്ലാ പണിക്കറേ. മുണ്ടഴിഞ്ഞു പോകുന്നു, പോട്ടെ. അതെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് മര്യാദ ഉണ്ടോ? നിങ്ങളൊരു മാന്യനല്ല, ഇതിന്റെ മര്യാദ ഒന്ന് പറ കാര്യം എന്താണെന്ന് പറയാം. ഇതൊക്കെ ഭ്രാന്താണെന്ന് പറയരുത്. കാര്യം പറയു, ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. എനിക്ക് ഒരു കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ കുതിര ഷാടി പണിക്കര, അതിനെ കുതിര വെച്ചു. എന്നിട്ട് ഷാടി 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 ഓരോത്ത ഓട്ടം. കുട കിട്ടിയില്ലേ ഇവരെ? എവിടെ കിട്ടാനാണ്? എവിടെ പോയി? ഇവിടെ ഇവിടെ കുട തിന്ന് കളഞ്ഞോ? ഇതൊക്കെ വെറുതെ പറയാണെന്നേ. ആ മണിക്കര കള്ളം പറഞ്ഞാ നാക്കാ കരഞ്ഞു പോവും. എന്തൊക്കെയാ മണിക്കര പറയുന്നത്? ഞാൻ വേറെ ജോലിയൊന്നുമില്ല, ഞാൻ പോവണം. അതെ, മനസ്സിലിരിക്കട്ടെ.
ഭയങ്കര വിട്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും. ഞാൻ നിങ്ങൾ കൊടുക്കൂടാ. നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് പിന്നെ മേടിക്കാം. ആരോട് മേടിക്കാനാണ്? നിങ്ങൾ മര്യാദക്കാരനല്ല, കൊടാ നിങ്ങൾ തരുമോ? ഞാൻ ചെല്ലട്ടെ, എനിക്ക് ആവശ്യമുണ്ട്. അത് വരട്ടെ, നിങ്ങൾ പണിക്കറ വിട്ടു, കൊടാ നിങ്ങൾ തരണം. കൊട നമുക്ക് മേടിക്കാം, പിന്നെ കാണാം നമുക്ക്. എന്തിനാണ് കാണുന്ന പന്തറും? കണ്ണു കണ്ടിട്ടോട് പോരോ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ. നാരദാദി മുനി വരാൽ വന്നീടൻ കൃഷ്ണൻ. മോദമായ ദ്വാരകയിൽ വസിക്കും കാലം. നിങ്ങൾ ഇത് എന്നാ കാഴ്ച കാണുകയാണ്? ഇതെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ്. രണ്ടു മൂന്നെണ്ണത്തിന് ഞാൻ കട മേടിച്ച് നിർത്തിയിരിക്കുക, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പിണങ്ങാതിരി കാർത്തി, കണ്ണുപിടിക്കുന്നില്ല, അതുകൊണ്ടല്ലേ. നിങ്ങൾ ഇത്ര പോളത് എവിടെ പോയി കിടക്കുകയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. ഇന്ന് തിരുവാതിരയാണ്, പായസവും കൂട്ടി പിള്ളേർക്ക് ചോറ് കൊടുക്കണം. ഇതാണ് ശർക്കര അകത്തോട്ട് കൊണ്ടുപോയിട്ട് എല്ലാം തിന്നു കാണും. ശർക്കര എന്ന് കേട്ടപ്പോ കൊച്ചിന് എല്ലാം തിന്ന് തീർത്ത് വർക്ക് തേട്ടോ. അല്ലേ, അരി മേടിച്ചില്ലായിരുന്നോ? അരിയുടെ വില്ലടി ഇവിടെ എവിടെ നാ പോരി? പിള്ളേര് വിശന്ന് കിടന്ന് കരഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ച് അണിയോട് തിരുവാറ് കളിപ്പിക്കുകയല്ലായിരുന്നു. നിങ്ങൾ അരി കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ലയോ ഞാൻ ഈ പാട്ടൊക്കെ പാടിയത്? അരി ഇല്ലാണ്ട് എങ്ങനെ ഈ പായസം ഉണ്ടാക്കുന്നേ? നിനക്ക് എവിടെ നിന്ന് ഇരുന്ന് അരിയായി വാങ്ങി വെക്കരുതായിരുന്നോ കാർത്തി? ഞാൻ എവിടെ നിന്ന് വാങ്ങിക്കാൻ? ഞാൻ എവിടെ നിന്ന് വാങ്ങിക്കാനാ? നിങ്ങൾ പിന്നെ എന്ത് രാജ്യം ആണെന്ന് പറഞ്ഞ നടക്കുന്നേ? അതിപ്പോ ഞാൻ എങ്ങനെ പറയണ, പിള്ളേർ കേൾക്കുമല്ലോ. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എന്തിനാ നീ പറയാതിരിക്കുന്നത്? നീ അങ്ങ് പറഞ്ഞു തൊലച്ചോ. പറയണ് പറഞ്ഞിട്ട് എന്നാത്തിനാണ്ട? പെണ്ണെ അഞ്ചാറേ പിള്ളേരുടെ തന്തയാ, എന്തിനാ ഇങ്ങനെ കുമ്പേരെ പഠിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നേ? നീ ഇങ്ങനെ കണ്ണുടച്ച് പെറുവെന്ന് ഞാൻ അറിഞ്ഞു. നീ വലിയ സാമർത്ഥ്യക്കാരിയാണെന്ന് പറയുന്നല്ലോ. എന്താ ഒരാങ്കൊച്ചിനെ പറയാൻ നിന്നെ കൊണ്ട് ഇതുവരെ സാധിച്ചു? പിന്നെ എന്ത് പാടി നിന്റെ സാമർത്ഥ്യം എന്ന് പറയുന്നു? ഇതൊരുപാട് ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് പെണ്ണുണ്ടായത്? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ? ഉടയമ്പുരാൻ നിരൂപിച്ചിട്ടേ. എന്നാ ഉടയമ്പുരാനോട് പോയി പറ ശർക്കരയുണ്ട്, അരിയില്ല, പായസം വേണം, പോയി പറ. ഇതെല്ലാം കേക്കല്ലാണ്ട് എന്നാ ചെയ്യാനാ? അകപ്പെട്ടു പോയില്ലയോ? ഞാൻ കാർത്തി ചാവാൻ വരട്ടെ. ആ പോതിക്കകത്ത് കാപ്പിപ്പൊടി വേണം. ആ കാപ്പിപ്പൊടി എടുത്ത് കാപ്പി അനത്തി പിള്ളേർക്ക് കൊടുത്തുള്ള ശനിക്കുന്ന കാപ്പി ഉണ്ടാക്കാൻ ഇതിനകത്ത് എന്നാ ഇരിക്കുന്നത്? അതല്ലല്ല ഞാൻ ഓർക്കണത്, നല്ലൊരു ദിവസമായിട്ട് എല്ലാ വീട്ടിലും വെപ്പും കുടിയും തീർന്നി. ഇവിടെ പഷ്ണിയോടെ പഷ്ണി എല്ലിയോ, എങ്ങനെ പൊറുക്കാനാ? എന്നെ അങ്ങോട്ട് വിളിയോ. പടശ്വാനി എന്താണ് എല്ലാരും കൂടെ? ഞങ്ങൾ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താണ് പവിശ്യം? ഓണം വരെയല്ലേ മുതലാളി, നമുക്ക് ആഘോഷിക്കണ്ടേ? പിന്നെ വേണ്ടേ മുതലാളി? നമ്മുടെ ക്ലബിന്റെ വകയായി ചില പരിപാടികളൊക്കെ നടത്തണമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. നാടകമുണ്ടാ? പിന്നെ അതല്ലേ പ്രധാനം, നല്ല ഉഗ്രനൊരു നാടകം. നാടകം വേണം, നാടകത്തിൽ നമ്മളെയും കൂടി ചേർത്ത് പോയിട്ട. നമ്മുടെ മുഖത്ത് ശാന്തി ദേശം വിട്ടാറുണ്ടല്ല, ആളന്മാര് ബെരണ്ട് പോകും ബെരണ്ട്. എന്റെ പറ്റത്തില്ല, നാലര ഒന്നര അഞ്ചര ആറണയത് ഒരു ചായ എടുക്കട്ട. വേണ്ട മുതലാളി, ഞങ്ങൾ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം കൂടെ ചായ തന്നെന്ന് വെച്ച് നമ്മൾ പൊളിഞ്ഞൊന്നും പോകത്തില്ല കേട്ടാ. വേണ്ടാഞ്ഞിട്ടാണ് മുതലാളി. എന്നാ പോട്ടെ, നമ്മൾ എന്ത് ചെയ്യാം മുതലാളി? എന്തെങ്കിലും ഒരു സംഭാവന തരണം. നിങ്ങൾ ചോദി കട വേണം ചോദിച്ചോന്ന് നമ്മൾ തരും. അതൊന്നും വേണ്ട മുതലാളി, ഒരു രൂപ തന്നാലും മതി. ഒരു രൂപയാ? മോശം മാഷേ, ചേച്ചേ വളരെ മോശം. നിങ്ങൾക്കൊന്ന് സംഭാവന വേട്ടിക്കാനാ ഞാൻ പറഞ്ഞു. നമ്മൾ രണ്ട് രൂപയാണ് തരാൻ പോണേ. എന്താ വയക്കൊണ്ടാ? ഇതുപോലെ പത്ത് പേരെ കിട്ടിയാ പോരെ, കാര്യം നടക്കത്തില്ലേ? ധാരാളം മേടിച്ചോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? നിങ്ങളെ ഇത് വെച്ചോന്നല്ല, സന്തോഷം സന്തോഷം. മനസ്സുള്ളവന്റെ മടിശീൽ കൊടുക്കുന്നില്ല ദൈവം. എന്താ മാഷേ നാടകം തകർക്കണം കേട്ടാ? മോളെ ഐഷ, എന്താണ് ബാപ്പ? മോളെ ബാപ്പ നമ്മള് ചേല വാങ്ങിക്കാൻ പോണി കേട്ടാ. ഒന്ന് പതുക്കി വിടണം നമുക്ക്, നമ്മ ഷാരി പോയല്ല. ഐഷ ഈ ഷർട്ട് തന്നെ എടുത്ത് കായ് കൂടി. ഈ കൊച്ചു ഷർട്ടിക്ക് എന്തിനാ കൊണ്ടുവരുന്നത്? കുഞ്ഞാ കുഞ്ഞിനെ അറിയാൻ പാടില്ല കേട്ടാ, കൊച്ചിനാ ചൂട് കൂടുതല്. ഓ പിന്നെ പിന്നെ, എന്നാ കായ് ഞാൻ കുറച്ചേ തരത്തുള്ളൂ. കായ് നമ്മളൊരു ബാബാനോട് മേടിച്ചോളാം. എന്നാ ബാപ്പ വന്ന പിന്നെ ചെറുക്കെണ്ണിയാ മതി.
അയാളുടെ കാശ് കൊടുത്ത് പറഞ്ഞയക്കുവാ ഈഷെ. അത് നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ തിരക്കുന്നത്? വേണ്ട കുഞ്ഞ, വയക്ക് പിടിക്കണ്ട. നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് വരാം. ചിരട്ട ഇവിടെ കിടന്നുണ്ട്. നമ്മളോട് പിണക്കമാണോ? ഞാനിവിടെ വരുന്ന ഐശയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാണപ്പാ. ആ ശരത്തുകാരനെ ഓടിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞത്? അയാൾ ഓടിക്കുന്നത് എന്തിനാണ്? പിന്നെ അയാൾ ഇവിടെ നിന്നാൽ ഞാൻ നിങ്ങളോട് എങ്ങനെ വർത്തമാനം പറയാൻ കഴിയും? എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ മനസ്സ് കല്ലാണ്. ഇതൊക്കെ എന്ന് തുടങ്ങി? ഏതൊക്കെ? അല്ല, ഈ പുതിയ പറ്റുപടിയൊക്കെ തുടങ്ങിയ തീയതി കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്താ അറിഞ്ഞേ തീരും നിർബന്ധമുണ്ടോ? അയ്യോ എന്റെ കുഞ്ഞെ, ഞാനൊരു ദുരുദ്ദേശവും വെച്ച് ചോദിച്ചല്ല. ഞാൻ ഒരു ദുരുദ്ദേശം വെച്ച് പറഞ്ഞതുമല്ല. പിന്നെന്താ കുഞ്ഞിങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. നിങ്ങൾ എന്താ ചിരിക്കുന്നത്? അല്ല, എന്തെങ്കിലും കാര്യം എനിക്കും കാണുമായിരിക്കും. കുഞ്ഞേ, ഐഷുമ്മേ, കടുപ്പത്തിനൊരു ചായ കഴിഞ്ഞ് പോരട്ടെ. കുഞ്ഞിനിപ്പോ ചായ വേണ്ടായിരിക്കും. വാപ്പ വന്നിട്ട് ചായ തരാം. അതെന്താ, പഞ്ചകസാര ഇല്ലായിരിക്കും. പഞ്ചകസാര വേണമെന്നില്ലല്ലോ ചായക്ക്. ഇവിടെ തരാനുള്ള കായ തന്നിട്ടേ നിങ്ങൾക്ക് ചായ തന്നാ മതി എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു കാര്യം കിടക്കുന്നു. കാശെടുത്ത് പടിപ്പുറത്ത് വെച്ചതാ, പറന്നുപോയി. എങ്ങനെ ഉറക്കാനാ? നൂറ് കൂട്ടം കാര്യം വിളിച്ചു. പിന്നെ പിന്നെ എന്നാ നിങ്ങൾ വെക്കം പോയിട്ട് അത് എടുത്തോണ്ട് വരും. ഇനിയിപ്പോ അതിനൊക്കെയുള്ള സമയമുണ്ടോ? അതുമല്ല, നമ്മുടെ പെമ്പറന്ന് ഒരു വല്ലവർക്കും എടുത്ത് ധർമ്മം കൊടുത്തായിരിക്കുമോ എന്നാ ഒരു സംശയം. അല്ല, നിങ്ങൾ കായം കൊണ്ടേ കടയിൽ വരത്തുള്ള ഇപ്പൊ വയ്യിൽ വെട്ടി നമ്മളോട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിയാൽ ഒരു കാശിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരാമെന്ന് അറിയാമല്ലേ? 4 രൂപ 12 അണയുണ്ട്. ഈ 4 രൂപ 12 അണയിൽ 2 രൂപ അടുത്ത മാസത്തിൽ തരുന്നു, ബാക്കിയൊന്നുണ്ട്. ബാക്കി 2 രൂപ 12 അണയുണ്ട്. ഈ 2 രൂപ 12 അണയിൽ 2 രൂപ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇവിടെ കൊണ്ട തരുന്നു, ബാക്കിയൊന്നുണ്ട്. ബാക്കി 12 അണ ഉണ്ട്. എന്നാൽ ഈ 12 അണയിൽ 8 അണ അടുത്ത ആഴ്ചയിൽ ഞാൻ പേഷ്കാരികൾക്കെന്റെ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കൊണ്ടുവന്ന് മുതലാളിയുടെ കയ്യിൽ തരുന്നു. കണക്ക് കണക്കായിരിക്കണം, കണക്ക് വിശക്കരുത്. ബാക്കി എന്തുണ്ട്? ബാക്കി എന്തുണ്ടാവാനാണപ്പാ? ബാക്കി 4 അണയുണ്ട്. ഈ 4 അണയ്ക്ക് വേണ്ടിയാണോ താൻ ഈ മരിക്കാൻ നിൽക്കുന്നത്? 4 അണയ്ക്ക് പുല്ലാടോ, പുല്ലാടോ. അല്ല, നമുക്ക് നമ്മളെ കണക്ക് പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞല്ല. പറ്റിച്ചു മുതലാളി, പറ്റിച്ചു. കണക്കിന്റെ കൊടിയിൽ വിടാൻ പാടില്ല. ക്ഷണിക്കപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്തതിന് ശേഷമേ നിങ്ങൾക്കെല്ലാം ഉള്ളൂ. നിങ്ങൾ എന്താണ് നമ്മളെ ക്ഷണിച്ചാൽ നമുക്ക് എന്താ ഭാലില്ലേ? ഭാലേ സംഭാവന കൊടുത്തവർ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് നമുക്ക് സംഭാവന തറങ്ങിയെന്ന്? പോണേ വേഗം, നമ്മളെ പിടിക്കാത്ത കേട്ടോ. കുട്ടി തടവേറും പോലീസ് പറഞ്ഞു. കേട്ടോ, നമുക്ക് ഭാഷ വേണമെന്ന്. ആ നമ്മളോട് തന്നെ കേട്ടോ, മനസ്സിലിരിക്കട്ടെ. മനസ്സില്ല. ഏയ് പറഞ്ഞത് മനസ്സിലായില്ലേ? കുട്ടിയെ താഴെ ഇറക്കി വെക്കാം. ഇപ്പൊ മനസ്സില്ലടോ, അവൻ കിടന്ന് കറങ്ങിട്ട് നമ്മൾ കൊണ്ടുവന്നാണ് അവന് കളി കാണ കളി. അവിടെ ഇരുന്നോടാ മോണേ. സമ്മതി, അവൻ കറിയും
അങ്ങയെ ആനന്ദിപ്പിക്കാൻ വേണ്ടി അടിയൻ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അങ്ങയുടെ ഈ വിഷാദഭാവം കൂടുതലല്ലാതെ കുറയുന്നില്ല. അടിയൻ നിസ്സഹായനായി പോകുന്നു തിരുവേണി. അടിയൻ എന്ത് ചെയ്യണം കൽപ്പിച്ചാൽ തിരുവേണി? നാം എങ്ങനെ വിഷാദിക്കാതിരിക്കും? നമ്മുടെ പ്രാണപ്രേയസിയുടെ അവസാന നിമിഷത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിബിയൻ മണൽക്കാടുകളുടെ നടുവിൽ ലോകാവസാനത്തോളം നിലനിൽക്കുന്ന ഒരു സ്മാരകം പണിയണമെന്ന്. അത് നിറവേറ്റുവാൻ നമുക്കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ക്ഷമിച്ചാലും പ്രഭു, ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ ലിബിയൻ മണൽക്കാടിന്റെ ഹൃദയത്തിലേക്ക് ഒരു കല്ല് വലിച്ചെത്തിക്കുക എന്നത് നിസ്സാരമല്ല പ്രഭു. അപ്പോൾ നമ്മുടെ ആത്മവല്ലഭയോട് നാം ചെയ്ത വാഗ്ദത്വം ഒരിക്കലും നിറവേറപ്പെടുകയില്ലെന്നും, സ്വന്തം പ്രേയസിക്ക് വേണ്ടി ഒരു സ്മാരകം പടുത്തുയർത്തുവാൻ കഴിവില്ലാത്ത ഈ രാജാധികാരം വെറും സർപ്പശിരസിലെ വാണിക്യം പോലെയാണ്. അങ്ങനെ കൽപ്പിക്കരുത്. എന്തുകൊണ്ട്? ലിബിയൻ മണൽക്കാട് അവിടത്തേക്ക് അറിയാൻ പാടില്ലാത്തതല്ല. പകൽ മുഴുവൻ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ തീ പാറുന്നത് പോലെ കൊടുങ്കാറ്റടിക്കുകയാണ്. മണൽക്കാടുകൾ പിന്നെ കുളിർകാറ്റ് വീശുമോ? തണലാ ശേഷമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. രാത്രി കാലങ്ങളിൽ ഭയങ്കരമായ തണുപ്പാണ്. അതാണ് മണൽക്കാടുകളുടെ ലക്ഷണം. അവയെല്ലാം നേരിട്ടുകൊണ്ട് എണ്ണമറ്റ അടിമകൾ കല്ലുകളും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് തിരുവേണി. കല്ലുകൾ ലക്ഷ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കൊടുക്കുമെന്നുള്ള അങ്ങയുടെ വിളംബരം ഒന്നുകൊണ്ട് മാത്രമാണ് അടിമകൾ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. നാം പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അതൊന്നുകൊണ്ട് മാത്രമാണ് സ്മാരകം പണിയണമെന്ന് നാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അടിമകളിൽ പലരുടെയും ആത്മാക്കളാണ് തിരുമേനി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ലിബിയൻ മണൽക്കാട്ടിൽ നിന്ന് അടിമകളുടെ ശവങ്ങൾ കുന്നുകൂടുകയാണ് തിരുമേനി. അവിടത്തെ കൊടുങ്കാറ്റിൽ നിന്ന് ചീഞ്ഞടിഞ്ഞ ശവങ്ങളുടെ ദുർഗന്ധമുണ്ട് തിരുമേനി. എങ്കിലും കല്ലുകൾ നീങ്ങുകയാണ്. അല്ല, കല്ലുകളല്ല, നമ്മുടെ ആയുസ്സാണ് നീങ്ങുന്നത്. അപ്പോൾ നാം മരിക്കുന്നതിന് മുമ്പ് ആ സ്മാരകം പൂർത്തിയായി കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ലേ? പറയൂ, ഉണ്ടാവില്ലേ? ഉണ്ടാകും തിരുമേനി. മഹാറാണിയുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യ സാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. മരിക്കാതെ ശേഷിച്ചിട്ടുള്ള അടിമകൾ ഇപ്പോഴും കല്ലുകളും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത ലിബിയൻ മരുഭൂമിയിൽ കൂടി കല്ലുകൾ നീങ്ങുകയാണ് തിരുമേനി. കല്ലുകൾ നീങ്ങുന്നു. വലിക്കൂ യമിൽ, വലിക്കൂ, സർവശക്തിയും ഉപയോഗിച്ച് വലിക്കൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും ഒരു വിളിപ്പാട് അകലം മാത്രം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനും നീയും നമ്മുടെ പൊന്നുമകലും സ്വതന്ത്രരാണ്. വലിക്കൂ. ഒരു നിമിഷം നമുക്കിവിടെ വിശ്രമിക്കാം. ഒരു നിമിഷം മാത്രം. പാടില്ല. ലിബിയൻ മണൽക്കാട്ടിന് ഒരു നിമിഷത്തിന്റെ വില നിനക്കറിയില്ല. അതെ, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ്. വലിക്കൂ, വലിക്കൂ യമിൽ. ഒന്നൊന്നായി അടുക്കി വെച്ചിരിക്കുന്ന ആ ശിലാഖണ്ഡങ്ങൾ കണ്ടോ? മരിച്ചു വീഴുന്നതുവരെ ഞാൻ വലിക്കാം. വലിക്കൂ, വലിക്കൂ. നമ്മുടെ മകനെങ്കിലും സ്വതന്ത്രനാകട്ടെ. വലിക്കൂ. ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെള്ളം. വെള്ളം, വെള്ളം. നോക്കിയെത്താത്ത വിധം ചുട്ടു പഴുത്തു പരന്നു കിടക്കുന്ന ഈ ലിബിയൻ മണൽക്കാട്ടിൽ വെള്ളമോ? യമിൽ, ഈ മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന അടിമകളുടെ ശവശരീരങ്ങൾ നീ കാണുന്നില്ലേ? അവരാരും വെള്ളത്തിന് വേണ്ടി ദാഹിച്ചില്ല. ഒരൊറ്റ ദാഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീരാത്ത ദാഹം. ഈ അവസാന നിമിഷത്തിൽ നീ തളരുന്നോ? യമിൽ, നമ്മൾ സ്വതന്ത്രരാകാൻ പോവുകയാണ്. ഇനിയും ഒരല്പദൂരം മാത്രം. വലിക്കൂ, വലിക്കൂ യമിൽ, വലിക്കൂ. സർവശക്തിയും ഉപയോഗിച്ച് വലിക്കൂ, വലിക്കൂ യമിൽ. യമിൽ, 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 യമിൽ. ദൈവമേ, എന്റെ യമിലിന്റെ ദാഹം തീർക്കാൻ ഒരു തുള്ളി വെള്ളം തരൂ, ഒരു തുള്ളി വെള്ളം തരൂ ദൈവമേ. ഒരു തുള്ളി വെള്ളത്തിന് ഞാൻ എവിടെ പോകട്ടെ? യമിൽ, നിന്റെ ദാഹം തീർക്കാൻ വെള്ളം ഞാൻ തരാം, വെള്ളം ഞാൻ തരാം യമിൽ. യമിൽ, കുടിക്കൂ യമിൽ, വെള്ളം കുടിക്കൂ യമിൽ.
എമിൽ 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 എന്റെ ദൈവമേ ബ്രൂണോ 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 മോനെ എന്റെ പൊന്ന് മോനെ നീ വല്ല വിട്ടു പോയോടാ നീ വല്ല വിട്ടു പോയോടാ മോനെ അടിമയായി ജനിച്ച നിനക്ക് നിന്റെ അമ്മയുടെ മുലപ്പാൽ പോലും സ്വതന്ത്രമായി കുടിക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് ശേഷമെങ്കിലും നിങ്ങൾ സ്വതന്ത്രരായി പുണർന്ന് കിടക്കുക, സ്വതന്ത്രരായി കെട്ടിപ്പുണർന്ന് കിടക്കുക. മനുഷ്യന്റെ കിരാതത്വം ഇനി ഒരിക്കലും നിങ്ങളെ വേർപെടുത്തുകയില്ല. മൃഗീയ മേധാവിത്വം ഇനി ഒരിക്കലും നിങ്ങളെ അടിമകളാക്കുകയില്ല. ഇതാ അടിമയായ എനിക്കും നിങ്ങൾക്ക് തരുവാനുള്ള അവസാനത്തെ ഒരു പിടി മണ്ണ്. ഹൃദയമില്ലാത്ത ശിലാഖണ്ഡമേ, നിനക്കും ദാഹിക്കുന്നുണ്ടോ? വരൂ എന്റെ പിന്നാലെ, വരൂ. അനുസരണയുള്ള എന്റെ കൊച്ചുമകൻ ബ്രൂണയെ പോലെ വരൂ എന്റെ പിന്നാലെ. സ്വാതന്ത്ര്യദാഹത്തിന്റെ കഥ അങ്ങനെ അവസാനിച്ചു. എണ്ണമറ്റടിമകൾ മരണമടഞ്ഞിട്ടും കല്ലുകൾ നീങ്ങി. അങ്ങനെ ഇന്ന് ലോകത്തിലെ മഹാത്ഭുതമായി തീർന്നിരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കപ്പെട്ടു. അരപ്പണി ഞാൻ കേശവന്മാരുടെ അടുത്ത് പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വിചാരിച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടും. അപ്പോഴേ കേട്ടാ, ആണുങ്ങൾക്ക് എത്രയാ വാക്ക്? എന്താ പണിക്കരെ അങ്ങനെ ചോദിച്ചേ? പ്രഭാകരനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു? പറഞ്ഞു പണിക്കരെ. ആ, ഞാനൊരു ചെറിയ സർക്കാർ ജോലിയൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി വെച്ചിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ പണിക്കരെ ഇങ്ങനെ പറഞ്ഞേ? ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. പണിക്കരെ ജോലി കിട്ടുമോ? ജോലി എന്ന് വേണമെങ്കിലും കിട്ടും, ഒരല്പം ചെലവുണ്ട്. അല്ല, ഞാൻ ഒപ്പിക്കാം. അയ്യോ, അത് വേണ്ട പണിക്കരെ. എന്ത് വേണ്ടി വരും? ഒരു മൂന്നാല് ക്ലാർക്കന്മാരുണ്ട്, ദരിദ്രവാസികൾ. അവന്മാരുടെ കയ്യിൽ എന്തെങ്കിലും വച്ചു കൊടുത്താലേ കടലാസ് നീങ്ങും. എങ്കിലും എല്ലാം കൂടി എന്ത് വേണ്ടി വരും? ഒരു 45 രൂപ വേണം ചേട്ടാ. അത് ചേട്ടൻ തന്നെ അവരുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്താൽ മതി. എന്റെ പൊന്നു പണിക്കരെ, അതുകൂടെ ഒന്ന് ഏൽക്കണം. എനിക്ക് രൂപയൊക്കെ കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ചേട്ടന് വയ്യെങ്കിൽ ഞാൻ കൊടുക്കാം. പണിക്കരെ, എന്റെ മക്കൾ പോലും അറിയാതെ കുറച്ച് കാശ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുവരാം. ഇനി എത്ര ആയാലും പണിക്കരെ സാധിച്ചു തരണം. അല്ല, കുഞ്ഞൊന്ന് പള്ളിക്കൂടത്തിലൊന്നും പോയില്ലയോ? ഞാൻ പഠിത്തമൊക്കെ നിർത്തി. ഒന്ന് ഓർത്താൽ അതാ നല്ലത്. വെറുതെ പഠിച്ചിട്ട് എന്തിനാ? ഓരോരുത്തർ പെടുന്ന പാട് കാണണം. കുഞ്ഞിനെങ്കിലും ആ ബുദ്ധി തോന്നിയല്ലോ. പണിക്കരെ, എന്റെ ദേവകിയുടെ കല്യാണത്തിന് വെറും നൂലെ താലി കെട്ടരുതെന്ന് എനിക്ക് വലിയ ആശയായിരുന്നു. അതിനു വേണ്ടി ഇത്തിരി പൊന്ന് വാങ്ങിക്കാൻ തിന്നാതെയും കുടിക്കാതെയും ചേർത്ത് വെച്ച കാശാണിത്. ഇതെത്ര ഉണ്ട്? 34 ഉണ്ട്. തൽക്കാലം ഇതുകൊണ്ട് നിർത്ത്, ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം. അത് പറ്റില്ല ചേട്ടാ. കുഴഞ്ഞല്ലോ പണിക്കരെ. ഇനി 11 രൂപ കൂടെ മതിയല്ലോ അച്ഛാ. എന്ന് പറഞ്ഞ പണം വേണ്ടേ മോളെ? അതിന് വഴിയുണ്ട് അച്ഛാ. മോളെ, ഇതാ
ഇത് വിറ്റ് മിച്ചം എടുത്തോളും. അതാണ് ബുദ്ധി. കൊച്ചാണെങ്കിലും അവളെ കണ്ടുപിടിക്കണം. മിടുക്കി. പിന്നെ തൽക്കാലം ഈ നമ്മൾ മൂന്ന് പേരും അറിഞ്ഞാ മതി. ജോലിക്കാര്യമോ വല്ല കുഴപ്പം ഉണ്ടായാല്? ശരിയാണ് മോളെ, ഇപ്പൊ ആരോടും പറയണ്ട. പിന്നെ കാതി കിടന്ന് എന്ത് ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയും? ആണി പോയിട്ട് ഊരി വെച്ചാന്ന് പറയും. അയ്യോ, ഇവള് കൊച്ചാണെന്ന് പറയുന്ന നമ്മളാ മണ്ടന്മാര്. അത് ബുദ്ധി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, നാളെ ശുദ്ധം എടുക്കും മുമ്പേ ഞാൻ ഇവിടെ എത്തും. എന്റെ ദൈവം, ഇവിടെ ആരില്ലേപ്പാ? നമുക്ക് മനസ്സിലായില്ല. കായംകുളത്ത് മാളിക വീട്ടില് കാതിരി പിള്ള മക്കാരുള്ളാന്ന് കേട്ടിട്ടുണ്ടാ? ചമ്പക്കച്ചവടക്കാരൻ മക്കാരുള്ളാന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് മാത്രല്ല, കേരളത്തിൽ മുഴുവൻ ആളാണപ്പാ. അത് ഞമ്മളാണ്. ഞമ്മ ചായകടക്കാരനല്ലേ. ഈ കടയിൽ വരുന്ന അദ്ദാജിലല്ലാതെ ഈ വലിയമാരൊക്കെ ഞമ്മളെങ്ങനെ അറിയാനാണ്? ഒരു ചായ എടുക്കട്ടെ? വേണ്ട. വരണ പോരട്ടെന്ന് കുടിച്ചുകൊണ്ടും വർത്താനും. മോളെ ഐഷ, എന്താണ് ബാപ്പ? രണ്ട് ചായ കേടി. അപ്പൊ പിന്നെ എന്താണ് വിശേഷിച്ച്? കാര്യം വല്ലതും ഉണ്ടാ? കാര്യൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇവിടം വരെ വരുവാ. അത് ഞമ്മക്ക് മനസ്സിലായി കേട്ടാ. എന്താണ് ശങ്കരി? ഇങ്ങനെ മോക്കം വേണ്ടി ഒരു കല്യാണാലോചന കൊണ്ട് വന്നതാണ്. അങ്ങനെയാണപ്പാ. അതുകൊണ്ടാവല്ല, ഞമ്മളൊരു ചെറുക്കനെ തിരക്കി ഇരിക്കുകയായിരുന്നു. കണ്ടാ, അതാ പടച്ചെന്റെ കളിയാണ്. വെക്കൊന്ന് നടത്തിക്കളേ. അവിടെ ഒന്നിന് യാതൊരു കുറവുമില്ല. കൊട്ടാരം പോലത്തെ ഒരു വീട്, കാലിന് കായു, വീട്ടുവേലക്കാരനെ മൂന്ന്. അപ്പൊ ഞമ്മൊരു കാര്യം ചെയ്യാം, അടുത്ത ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് വരാം. അപ്പൊ ചെറുക്കനെ നമുക്കൊന്ന് കാണുക ചെയ്യാവില്ല? നിങ്ങൾ എന്താണപ്പ പറയണത്? ചെറുക്കനല്ലേ വന്നിരിക്കണത്? അല്ലോ, ഇതാണോ ചെറുക്കൻ? നമുക്ക് പൊടി കിട്ടിയില്ല കേട്ടോ. നല്ല കാര്യമാണ് കേട്ടോ, വേണമെങ്കിൽ 10,000 ഇങ്ങോട്ട് വേടിക്കാവുന്നു. വെരുത്ത് സന്തോഷം, നമ്മ സമ്മതിച്ചിരിക്കുന്നു. എന്നാ തീയതി ചേച്ചിട്ട് പോവാല്ല? അങ്ങനെ അങ്ങ് പോയാലാ? എന്താണ് മരുമേനെ പറഞ്ഞു വിടാൻ വലിയ മടിയായ? നമുക്ക് ബല എടോ മയ്യത്താകാറായല്ല. എന്ന് കേട്ടാ വന്നേക്കോണ്. നിന്റെ എല്ലാം പള്ളക്കെട്ട് കുത്താത്ത എന്താണെന്നറിയോ? നമ്മുടെ ചായക്കടയിൽ വന്നല്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇറങ്ങി വെളിയിൽ. നമ്മുടെ മോളക്കെത്താൻ വന്ന പുയ്യാപ്പിളനെ കണ്ടില്ലേ? ഐഷ മോളെ, ഐഷ നിന്നെ കെട്ടാൻ വന്ന പുയ്യാപ്പിളനെ കണ്ടാ? ആള് ഉമ്മണി വൈശ്യനാണെങ്കിലും എഴുത്തുകാരുള്ള കൂട്ടത്തിലാണ്. കൊട്ടാരം പോലത്തെ ഒരു വീട് നമുക്ക് പിടിച്ചു കേട്ടാ. ബാപ്പാക്ക് വേണേ 10,000 രൂപ ഇങ്ങാട് തരാന്ന് പറയണേ. അതുകൊണ്ട് നമ്മൾ ബാക്കും കൊടുത്തി. ഏത് അടുത്തതിന്റെ പിന്നത്തെ ആഴ്ചയില് നിക്കാഹ്. എന്ത് പൊട്ടി പെണ്ണെ, നിന്നെ ഞമ്മള് ആ മുതുപലാന് പിടിച്ചു കൊടുക്കുക. നിന്റെ മോള് കെട്ടണ്ട പുയ്യാപ്പിളേനെ ഞമ്മള് മനസ്സിൽ കണ്ടിട്ടുണ്ട്. നല്ല വെളുത്ത് ശുമന്ന് ചുരുണ്ട തലമുടിയുള്ള ചുലുത്താനൊക്കെ ഞമ്മള് നിന്നെ പിടിച്ചു കൊടുക്കത്തുള്ളു. അന്ന് നിന്റെ മോള് പട്ടിന്റെ കുപ്പായവും കശവിന്റെ തട്ടവും കൈ നിറച്ച് സ്വർണവളയും ഇട്ട് കുനിഞ്ഞ് നാണിശ്വര് പോക്കൊണ്ട് പോയാ പള്ളക്കിട്ട് കൂത്തി നമ്മള്. ും വന്നെന്നെ കെക്കിളി കൂട്ടും പെണ്ണേ, ഉണർന്നു നോക്കും നേരത്തെ വിടാണോടിപ്പോവരു നീ, എവിടാണോടിപ്പോവരു നീ. ഓടിപ്പോണില്ലെന്നും ഞാൻ കണ്ണു തുറക്കും നേരം നിങ്ങളുടെ കൽവിലേക്കും ഞാൻ
വന്നെന്നെ കെക്കിളി കൂട്ടും പെണ്ണെ. കൽബിലിരിക്കും പെണ്ണെ, കൽബിലിരിക്കും പെണ്ണെ, നിന്നെ താലി കെട്ടി ഞാൻ. കണ്ണുകൾ പൂട്ടി ചുറ്റും നല്ലൊരു വേലി കെട്ടി ഞാൻ, നിനക്കൊരു വേലി കെട്ടി ഞാൻ. അവിടെ ഇരുത്തി കരളിൻ ഒത്തിരി മധുരം തന്നില്ലേ, ആരും കേൾക്കാതെ ഒത്തിരി ഏറെ പുകിലു പറഞ്ഞില്ലേ, നിങ്ങൾ പുകിലു പറഞ്ഞില്ലേ. കിനാവിലെന്നും വന്നെന്നെ കെക്കിളി കൂട്ടും പെണ്ണെ, ഉണർന്നു നോക്കും നേരത്തെ വിടാണോടിപ്പോവതു നീ, എവിടാണോടിപ്പോവതു നീ. കുതിച്ചു കിട്ടിയ കുയിലെ നിന്നെ കൂട്ടിലാക്കി ഞാൻ. നമുക്ക് ശേലല്ല വേണ്ട, പണിക്കർ മതി, ഇപ്പോൾ വേണം. ഇവിടെ ഉണ്ടോ പണിക്കറ്? ഇവിടെ പണിക്കരുമില്ല, പണിക്കെത്തിയില്ല. പിന്നെ എവിടെ പോയി സത്തോ പണ്ടാറാം? മുറ്റത്ത് നീ വേണ്ട പറയരുത് കേട്ടാ. നോക്ക, നിങ്ങൾക്ക് ഭർത്താനം കൊടുക്കാൻ നമ്മൾ വന്നിട്ടില്ല, പണിക്കർ പറട്ടെ. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? പണിക്കരെ ഇപ്പോൾ അങ്ങനെ ആയോ? പണിക്കരെ എന്താ വിശേഷം? വിശേഷമോ, ഇപ്പോൾ നല്ല ബെയിലാണ്. ബെയിൽ മനസ്സിലായോ? മനസ്സിലായില്ല. ആ, ബുദ്ധി വേണം, ബുദ്ധി വേണം. ബെയിലെന്ന് പറഞ്ഞാലേ നമ്മുടെ ഗുഡ. എവിടെ ഗുഡ? ഗുഡ ഇപ്പോൾ മനസ്സിലായോ? കൊടയോ? ഏത് കൊട? നോക്ക്, വർത്തമാനം പറയരുത്. ഏത് കൊടയുടെ കാര്യമാ താനീ പറയുന്നത്? നുണ പറഞ്ഞാൽ നാക്കേ കരിഞ്ഞു പോവും. നിങ്ങൾ നമ്മളോട് കുട വാങ്ങിച്ചില്ലേ? അതിവിടെ കേക്കാൻ പറഞ്ഞ പോരെ, കടന്നൊച്ച ഉണ്ടാക്കുന്ന എന്തിനാ? ഒന്ന് പയ്യെ പറ. എന്തിനാണ് പയ്യെ പറയണത്? നമ്മൾ ആരുടെ മോട്ടിച്ചിട്ടില്ല, നമ്മൾ ഒച്ചത്തിൽ തന്നെ പറയും. കുട എവിടെ പഠിക്കണേ? ഓ പട പണ്ടാറം. അയാളും ഉണ്ടായിട്ട് ഒരു പഴഞ്ചൻ കൊടയും ഉണ്ട്. സമ്മതിച്ചല്ലോ, പഴഞ്ചൻ കൊടയല്ലേ, ഇങ്ങോട്ട് കൊടുക്കൂ. ആ ഞാൻ കണ്ട് വലിച്ചെറിഞ്ഞു, കൈ കൊണ്ടിടുന്ന നാറില്ല. നേര് പറ പണിക്കരെ, നിങ്ങൾ ആ സാക്കാരനെ കൊണ്ട് വിത്തില്ലേ? ആ വിറ്റു. എന്നാൽ എന്താ, നിങ്ങൾ 2 രൂപയ്ക്കല്ലോടോ വിത്തത്? അതിനിപ്പോ എന്താ വേണം? ആ 2 രൂപയ്ക്ക് നിങ്ങൾ വയറ് നിറച്ച് കാപ്പി മേടിച്ച് തിന്നില്ലടോ? കേക്കായി പോയി. എനിക്കത് കേട്ടാൽ മതി. പണിക്കരെ ഒന്നുകൂടെ പറയൂ, നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുട വാങ്ങിച്ചു. വാങ്ങിച്ചു. അതും വിറ്റു നിങ്ങൾ കാപ്പി തിന്നില്ലേ? ആ തിന്നു. ഇവിടെ നാണമില്ലാതെ കൊച്ചുപട്ടി തിന്നുന്ന പോലെ തിന്നടോ. ഞണ്ണി ഞണ്ണി ഞണ്ണി. ഇടോ, ഇത് മര്യാദയല്ല, മര്യാദ. അല്ലേ, ഈ പറഞ്ഞതൊക്കെ നേരാണോ? നിങ്ങളാ പാവത്തിന്റെ കൊട വാങ്ങിച്ചു വിറ്റോ? പിന്നെ വെറുതെ ആണോ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചോണ്ട് നിന്നത്? എന്നിട്ടാ കാശന്തിയെ? അത് അന്നേ തീർന്നില്ലയോ കാർത്തി? ഓ പട, ഒറ്റയ്ക്ക് അങ്ങ് വിഴുങ്ങി. നാളാണ് ഇവിടെ തരാമായിരുന്നല്ലോ കാര. മോളെ, കുറച്ച് രൂപ എങ്കിലും കൊടുത്ത ആ കമ്മത്തി ഒന്ന് അടക്കി നിർത്താമായിരുന്നു. എന്താണ് അച്ഛാ അതിനൊരു വഴി? മോളൊരു കാര്യം ചെയ്യ്, നമ്മുടെ ശേഖരൻ മാഷെടുത്ത് കുറച്ച് പണം കടം ചോദിക്കാമോ? അച്ഛാ, എന്താ നീ പറയുന്നത്? മോളെ, മാസ്റ്ററോട് ചോദിക്കാനോ? വഴിനീള നടൻ തെണ്ടേണ്ടി വന്നാൽ ഞാൻ ചോദിക്കില്ല അച്ഛാ. മോക്ക്, അതിൽ വിഷമം ഉണ്ടാകുമെന്ന് അച്ഛൻ കരുതിയില്ല മോളെ. ചോദിക്കാ തന്നാലും നമുക്ക് വാങ്ങിക്കാൻ കൊള്ളാമോ അച്ഛാ? ശരിയാണ് മോളെ, ശരിയാണ്. ഗതികേട് കൊണ്ട് അച്ഛന് തോന്നിപ്പോയതാണ്, നീ അത് മറന്നേക്ക്. പ്രഭാകര, എന്താണ് മോനെ, അങ്ങനെ കണ്ടോ? കണ്ടു. എന്നിട്ട്?
അവിടെ ഇപ്പൊ ജോലി ഇല്ല എന്ന് പറഞ്ഞു. നിന്നെ മനസ്സിലായില്ലായിരിക്കും. മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് കുറച്ച് കെഞ്ചി പറഞ്ഞു നോക്കാൻ പാടില്ലായിരുന്ന? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ അവിടെ കാലുവരെ പിടിച്ചു പറഞ്ഞു നോക്കി. അപ്പോ ഇത്രയൊക്കെ ഉള്ളു ബന്ധവും നന്ദിയും ഒക്കെ? മോനെ, അവൻ എന്റെ എളിയിരുന്ന് വളർന്നവനാണ്. അതിനയാൾ ഒരു ഉപദേശവും തന്നു, ജോലി ഇല്ലാത്തവനെല്ലാം പോയി മോഷ്ടിക്കാൻ. മോഷ്ടിക്കാനോ? എന്റെ മകനോട് അവൻ അങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ തൊഴിൽ ഞാൻ നിർത്തുകയാണ്. സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നുള്ള ഈ തെണ്ട മോനെ, നിനക്ക് എന്താ പാണ്ടുണ്ട് കുർബാന? ഇതും കൊണ്ട് നടന്ന് ഞാൻ എന്തെല്ലാം കേൾക്കണം? നമ്മളെപ്പോലുള്ളവരെ അവമാനിക്കുന്ന പലർക്കും ഒരു രസമാണ്. നമ്മളത് കേട്ടില്ലെന്ന് വെച്ചോളൂ. എങ്കിലും എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല മോളെ, സഹിക്കാൻ കഴിയുന്നില്ല. കൊച്ചുമ്പിള്ളേരെ നോക്കുന്ന പോലെ. ആരാണിത്? നമ്മുടെ ജോലിയല്ലേ ഇത്? ഞാൻ തന്നെ. നീ ഇതുവരെ എവിടെ ആയിരുന്നു? ആമ്പിള്ളേര് പുറത്തൊക്കെ പോകും, നിന്നെ പോലെ ചീട്ടുകളും പുസ്തകമാനമായിട്ട് കഴിഞ്ഞാ മതി. എടാ, പുറത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കണം. ജോണി, എനിക്ക് നീ തന്നെ ആടാ ഇപ്പോഴത്തെ എന്റെ സെക്രട്ടറി. റാസ്കൽ, ഒരു ആപ്പിൾ സൂക്ഷിച്ചിരിക്കുന്ന രീതി. അല്ല, ജോണി എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നേ ഉള്ളടിയാ. നാല് ദിവസം അവധിയേ ഉള്ളൂ, പലിക്കണ എല്ലാരും. പുറത്ത് ആളുകൊണ്ട് നിന്റെ ഒരു വിവരവും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എടേ, സാറെന്ന് വിളിയടേ. ഒന്ന് പോടാ അവിടുന്ന്. നീ ഇന്നലെ വരെ ഈ ബെഞ്ചിൽ കിടന്നുറങ്ങിയവനല്ലേ? അവഹേളിക്കാവടാ സെക്രട്ടറി. ഹേ ജോണി, പ്രഭാകരൻ, നിന്നെ എവിടെയെല്ലാം തിരക്കി നടന്നതാവേ? നീ എവിടെയായിരുന്നു? ഞാൻ ഇപ്പൊ മദ്രാസിലാണ് ഉണ്ടാവേ. എന്താണ് ജോലി? ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ്. ജോണി, ഞങ്ങളെ കൂടി ഒന്ന്. നീ സെക്രട്ടറി ആയിട്ട് എണിച്ചവനാടാ, അങ്ങനെ തന്നെ ജീവിക്കാൻ വേണം. നാളെ കാണാം. ജോണി, ഇത്ര ധൃതി എന്ത്? എടാ, ധൃതി ഉണ്ട്. നിന്നെ പോലെ കറങ്ങി നടന്നാ മതിയാവും, ധാരാളം ജോലി ഇരിക്കുന്നു. സാറ് നാളെ വരാം. ചെറിയോ നാടാ പ്രഭാകരൻ. അവൻ രക്ഷപ്പെട്ടു, ഭാഗ്യവാൻ. നമുക്കും മരുവടേ നല്ല കാലം. ആ ഡ്രസ്സിന് തന്നെ ഒരു കുറഞ്ഞ 300 രൂപ വില ഓരെങ്കിലും ഉള്ളൂ. ഒരു 500 രൂപയെങ്കിലും വരും. രാത്രിയും പകൽ ഈ തിണ്ണയിൽ കിടന്ന് ഉറങ്ങിയവനാ. ഏതായാലും പ്രഭാകരന്റെ കഷ്ടകാലം മാറി എന്ന് തോന്നുന്നു. ജോണി പോകുമ്പോൾ അവനെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകുന്നതിനൊന്നുമില്ല, പക്ഷെ അതല്ല നല്ലത്. നീ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്ക്, ഞാൻ അവിടെ ചെന്ന് ഒരു ജോലിയൊക്കെ ശരിപ്പെടുത്തിയിട്ട് നിനക്ക് എഴുതാം. അതിനുശേഷം വന്നാ മതി. നീ ചെന്നാൽ ഉടനെ അത് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്റെ കത്ത് വായിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ജോണി, ഞാനിപ്പോ തീയിലാണ് നിൽക്കുന്നത്. ഈയിടെയായി ആത്മഹത്യയെപ്പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. പക്ഷേ എന്നെ പിടിച്ചു നിർത്തുന്ന ചിലർ ഈ ലോകത്തിലുണ്ടായിപ്പോയി. മഠയ, നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ലോകം ഭയപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കണം. അർഹിക്കുന്നത് മുഴുവൻ പിടിച്ചടക്കുവാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കണം. അതൊരു വെല്ലുവിളിയാണ് പ്രഭാകര. ജോണി, നിന്റെ വാക്കുകളാണ് എന്നെ ഏറ്റവും അധികം ആശ്വസിപ്പിക്കുന്നത്. ഒത്തിരി നാളുകളായി ഞാൻ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട്. ഭയപ്പെടാതല്ല പ്രഭാകര, എല്ലാം ശരിപ്പെടുവന്നേ. ജോണി, ഞാൻ വീട് വരെ ഒന്ന് ചെല്ലട്ടെ, നാളെ കാണാം. ശരി, റൈറ്റോ. പാവം, അവൻ എന്തറിഞ്ഞു? ഇതോ ഞാൻ വരവ് കണ്ടോ? തലയും ചെയ്യും എനിക്ക് പാന്റും തല്ലി കയറ്റി കൊണ്ട് നടക്കുവാ. തനിക്ക് എന്താണ് ഇത്ര അസൂയ? ഇത് അസൂയല്ലെന്ന്. തനിക്ക് സഹോദരിമാരുണ്ട്. സഹോദരിമാരുണ്ടായാ മാത്രം പോരാ, കാണാൻ ചെന്നുള്ളവരും കൂടി ആയിരിക്കണം. പാവപ്പെട്ട വല്ല സാറുമാര് ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കി എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം. അങ്ങനെയായാൽ പിന്നെ ആംഗളമാർക്ക് സുഖം, കാശിന് കാശ് സുഖം. നീ എന്താ പറഞ്ഞത്? പെങ്ങളെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇന്നെയെല്ലാം ഞാൻ അരിഞ്ഞു കളി. മാനമില്ലാത്ത ഏപ്പാളികൾ, ഓർമ്മയിരിക്കുന്നു. അഭിമാനത്തോട് ജീവിക്കുന്നതാണോടാ ഞങ്ങൾ? പാവപ്പെട്ട വല്ല സാറുമാര് ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കി എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കുന്നു. അങ്ങനെയായാൽ പിന്നെ ആംഗളമാർക്ക് സുഖം. വെറുതെയുള്ള നുണയൊക്കെ പറയുകയാണ്. അമ്മ അതൊന്നും ചോദിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ ഞാൻ പറയുന്ന നുണയായി എങ്കിലും അമ്മയോട് പോയി ചോദിക്കും. ഒരിക്കലും ഞാൻ ചോദിക്കും. അന്നീ മാനെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നൊന്നും വിശ്വാസമില്ല അല്ലേ? വീട്ടിൽ പോയിരുന്ന് കൊറേ നുണയൊക്കെ ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലേ. എനിക്ക് പറ്റിയൊരു ആപത്ത്. എന്നെ അവിശ്വസിച്ചാലുണ്ടല്ലോ, ചെവി ഞാൻ പൊന്നായി കളി. ഓഹോ, പൊന്നായിക്കോ? എന്താ, എനിക്ക് പേടിയാണ്.
നീ ഇതുവരെ എവിടെയായിരുന്നു? കാപ്പി ഇത് തണുത്തതാണ്. പാവപ്പെട്ട വല്ല സാറന്മാര് ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം. മാസ്റ്റർ, മാസ്റ്റർക്ക് ഒരു സഹോദരി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിവിടെ പതിവായിട്ട് വരുന്നുണ്ടെന്നും കരുതുക. സത്യം ലോകം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. എന്നെയും ആ സഹോദരിയും പറ്റി നാട്ടിൽ അപവാദം പരന്നാൽ മാസ്റ്റർ സഹിക്കുമോ? പ്രഭാകരൻ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ് മാസ്റ്റർ. അഭിമാനം മാത്രമേ ഞങ്ങൾക്കിനി ബാക്കിയുള്ളൂ. മാസ്റ്ററായിട്ട് പ്രഭാകര, ഞാനും ഒരു ചെറുപ്പക്കാരനാണ് മാസ്റ്റർ. എനിക്കും ഈ ആളുകളിടയിൽ കഴിഞ്ഞുകൂടിയാൽ കൊള്ളാമെന്നുണ്ട്. മാസ്റ്ററുടെ വരുന്നതിനെക്കുറിച്ച് ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാമോ? ആളുകൾ എന്ത് പറയുന്നു പ്രഭാകര? അത് ഞാൻ എങ്ങനെ മാസ്റ്ററോട് പറയും? ഒരു ജോലി സമ്പാദിക്കുവാൻ ഞാൻ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാസ്റ്ററുക്കും അറിയാം. അതിനിടയിൽ ഇങ്ങനെയും ഒരു അപമാനം ചുമന്നുകൊണ്ട് നടക്കുവാൻ എനിക്ക് പ്രയാസമാണ് മാസ്റ്റർ, പ്രയാസമാണ്. ആ പ്രയാസം ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രഭാകരൻ പറയും. നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം ചെയ്തുകൊള്ളൂ. അതിലേറ്റവും സന്തോഷമുള്ളവനാണ് ഞാൻ. അതിനുശേഷമല്ലാതെ മാസ്റ്റർ ഇവിടെ വരരുത്. മറ്റെന്തും ഞാൻ സഹിക്കാം. എന്റെ സഹോദരിയെപ്പറ്റി ഒരു മനുഷ്യൻ അപവാദം പറയുന്നത് മാസ്റ്റർ. പ്രഭാകര, ക്ഷമിക്കണം മാസ്റ്റർ. എന്റെ സഹോദരിയോട് എനിക്കിത് പറയുവാൻ വിഷമമുണ്ട്. അവരെന്നേക്കാൾ മൂത്തവരായിപ്പോയി. ഈ വീട്ടിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മാസ്റ്റർ ദേവഗിരി ഇനിമേൽ ഇവിടെ വരരുത്. എന്നോട് ക്ഷമിക്കൂ പ്രഭാകരൻ. എനിക്കെന്റെ ജീവനേക്കാൾ വലുതാണ് ഈ കുടുംബം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ീ കൊടും കാത്തേ
കനത്തൊക്കെയും പറഞ്ഞു പോയി. ചേച്ചി നേരത്തെ ഞാൻ കാണിച്ചത് ഒരു ക്രൂരതയാണ് എന്തു ചെയ്യാൻ. ഞാൻ ഞാനല്ലാതായി തീർന്നു പോകുന്നു. എന്റെ ജീവിതം എനിക്കും മറ്റുള്ളവർക്കും ഒരു വേദനയായി തീരുകയാണ്. അതുകൊണ്ട് ഞാൻ സ്ഥലം വിടുന്നു. നിങ്ങളെ ഒക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു കാലം എനിക്കുണ്ടായാൽ അന്ന് ഞാൻ മടങ്ങി. എന്റെ കൊടുത്ത് ചേച്ചി ദുഃഖിക്കരുത്. ശാരദയെയും അച്ഛനെയും ആശ്വസിപ്പിക്കേണ്ടത് ചേച്ചിയാണ്. മാസ്റ്ററോട് വിവരം പറഞ്ഞേക്കണം. ഞാൻ നിർത്തുന്നു. ചേച്ചി, ചേച്ചി, മനസ്സിലാക്കാൻ ഈ ചേച്ചിക്ക് കഴിയും. എന്ന് പറഞ്ഞാലും ഒക്കില്ല. സെക്രട്ടറിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അതിന് ഞാനെന്ത് ചെയ്യണം? പിന്നെ ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം മറ്റാർക്കാണ്? എന്ന് വെച്ച് ഞാനിവിടെ കാവൽ നിൽക്കണം. എന്താ എന്താണ് ഈ ബഹളം? എന്ത് പറയാനാണ് മാസ്റ്റർ, ഇപ്രാവശ്യത്തെ ഗസറ്റ് ഇന്ന് രാവിലെയാണ് വന്നത്. ഇപ്പൊ നോക്കിയപ്പോഴെന്താ, അതിൽ നിന്ന് നാല് ഷീറ്റ് ആരോ കീറിയെടുത്തിരിക്കുന്നു. ആര്? അതാണ് അറിയാൻ പാടില്ലാത്തത്. എന്തോന്നാ കീറിയെടുത്തിരിക്കുന്നത്? ഉദ്യോഗത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം. അത് എടുത്തോണ്ട് എന്തോ പ്രയോജനം? പ്രയോജനം എന്തോന്നാ പറഞ്ഞ? പക്ഷേ ഇവിടുള്ളവരെങ്കിലും അപേക്ഷിക്കാതിരിക്കുമല്ലോ. എടുത്തോണ്ട് വേർക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. കഴിഞ്ഞ മാസത്തിൽ വേറൊരു സംഭവം ഉണ്ടായി, പുറത്താരെയും ഞാൻ അറിയിച്ചില്ല. ഉദ്യോഗത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള ആറ് ഇന്റർവ്യൂ കാർഡ് വന്നു. അതിൽ ഒരു വിദ്വാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഈ ആറ് ഇന്റർവ്യൂ കാർഡും വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അയാളുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമേ ബാക്കി ഇന്റർവ്യൂ കാർഡ് ഈ മേശപ്പുറത്തിട്ടുള്ളൂ. അയാൾക്ക് ജോലിയും കിട്ടി. ഓഹോ, ആ വീരനാര്? എന്തിനറിയുന്നു, എല്ലാവരും വലിയ കൂട്ടുകാരാണ്, ബിരുദധാരികളുമാണ്. പക്ഷേ ഏർപ്പാടിതാണ്. ആട്ടെ, ഞാൻ വേറൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉദ്യോഗത്തിന് വേണ്ടി പണിക്കരുടെ കയ്യിൽ രൂപ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളിൽ പലരും കൊടുത്തിരിക്കും, ആ രൂപ അങ്ങ് ഉപേക്ഷിച്ചേക്കും. ചതിച്ചോ ദൈവമേ. ദൈവമേ, എന്റെ അമ്മയുടെ മാല വിറ്റ കാശായിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ മനജ, കാശ് പോയത് തന്നെ. എന്നാൽ അയാളെ ഒന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം, മറ്റാരെയും അയാൾ കളിപ്പിക്കരുത്. ഞാൻ കളിപ്പിച്ചല്ല മുതലാളി, കൈ കാശില്ലാത്തോണ്ട് അങ്ങ് ചെയ്തു പോയതാണ്. ബീരാനത്തെ ബേലാർക്കരുത് കേട്ടാ, പള്ളക്കിട്ട് കുത്തും ഞമ്മള്. ഏത് പള്ളക്കിട്ട് കുത്തും? കണക്ക് പറഞ്ഞ് കളിപ്പിശേഷം എന്ന് കടന്നു കളഞ്ഞ് അല്ലേ? അയ്യോ എന്റെ മുതലാളി. അല്ല, മുതലാളിയുടെ കണക്ക് പിള്ളയെന്ന് വന്നില്ലയോ? എന്താണപ്പാ? മുതലാളി ഒരു മുസ്ലിം അല്ലയോ? നമ്മൾ കണ്ടിട്ട് പിന്നെ എന്തോ തോന്നുന്നേ? മുസ്ലിം ആണല്ലോ. അപ്പൊ മുതലാളിയുടെ മകളോ? ഇയാൾ ആരാണപ്പാ? നമ്മൾ മുസ്ലിം ആകുമ്പോ പിന്നെ നമ്മുടെ മകളാരാണ്? പിന്നെ ഹിന്ദുവാ? ഹിന്ദു അല്ലല്ലോ. അതെനിക്ക് അറിഞ്ഞാ മതി. കുറച്ചു ബലയാണപ്പാ. ഏ പണിക്കരേ, കാടേലും പഴപ്പേലിട്ട് വെട്ടാണ്ട് കാര്യമുണ്ടേ? പറ, അതാ അങ്ങോട്ട് പറയാൻ പോന്നേ. മുതലാളിയുടെ മോളും പ്രഭാകരനുമായിട്ട് ഏതാണ്ടൊക്കെ. എന്താണപ്പാ, വല്ല ഭയക്കുണ്ടായോ? വഴക്കൊന്നും അല്ല മുതലാളി, അവര് തമ്മിൽ ഏതാണ്ടൊക്കെ ഒരു സ്നേഹമോ പുന്തമോ തരവല്ല. അവര് സ്നേഹിക്കട്ടപ്പാ, അവര് പിന്നെ പെണങ്ങണ. അല്ല, ഇപ്പൊ സ്നേഹിക്കുന്നതിനൊന്നുമില്ല, പക്ഷെ ഇതൊരു കുഴപ്പം പിടിച്ച സ്നേഹമാണെന്ന് മാത്രം. ബഹുജന സംസാരമാണ് കേട്ടോ. എന്താണപ്പാ കുഴപ്പം? ഇങ്ങനെയൊക്കെ ചോദിച്ചാ വിഷമിച്ചു പോയുള്ളൂ. പ്രഭാകരൻ ചെറുപ്പം, ആയിഷയും ചെറുപ്പം, തൽക്കാലം അറിഞ്ഞാ മതി. അത് നമ്മളെ മോളുടെ കാര്യമല്ലേ, നമ്മൾ നോക്കിക്കോളാം. അല്ല, ഇപ്പൊ അത്രേ ഉള്ളു കേട്ടോ. പിന്നെ എനിക്ക് മുതലാളിയോട് അകമഴിഞ്ഞ ഒരു സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് പറഞ്ഞു. നമ്മൾ നോക്കിക്കോളാം. നിങ്ങളെ നമ്മുടെ കാര്യം എന്നാ കൊണ്ട് തന്നെ? എപ്പോഴും ഒരു കാശിന്റെ കാര്യമുള്ളൂ. എന്റെ പൊന്ന് മുതലാളി, 30 ദിവസം ഒന്ന് ക്ഷമിക്ക. 31 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ആ കാശ് ഞാൻ ഇവിടെ കൊണ്ടു തരും. അവിടെ തരുമല്ല? തീർച്ചയായിട്ടും കൊണ്ടു തരും. ആ എന്നാ ശല്യ. എന്താണ് പാപ്പ? ഒന്നുമില്ല മോളെ. പിന്നെ ബാപ്പ വിളിച്ചതാ? ബാപ്പ വിളിച്ചതാ? വിളിച്ചത് ബാപ്പാക്ക് എന്റെ മോള് മാത്രമുള്ളു. ബാപ്പാനെ മോള് വിഷമിപ്പിക്കരുത്. ബാപ്പ മോളെ, നമ്മൾ പാവപ്പെട്ടവരാ. കടയിൽ പല മനുഷ്യരും വരലും പോകലും എല്ലാം ഉണ്ടാവും, അത് കഷ്ടപ്പാടാണ്. നമ്മൾ ചിലതെല്ലാം കേൾക്കണുണ്ട്. അപ്പ പറയണത് മോക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇനി ഇനി നമ്മളത് കേൾക്കരുത്. നമ്മൾ ശിലാംഗങ്ങളാ, മോളത് മറക്കരുത്. പണിക്കരുത്. സാറേ, എന്നോട് ഈ നെറുകേട് വേണ്ടായിരുന്നു. അല്ല, ഇതാണ് ചേട്ടനോ? സോഡാ വേണോ? ലെമനേറ്റ് വേണോ? വേണ്ട വേണ്ട, ലോസ് ഒന്നും വേണ്ട. എന്നോട് മരിച്ച് കാശ് ഞാൻ വെച്ചാ മതി. ഞാൻ നെറുകേട് കാണിച്ചെന്നാണോ ചേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? സത്യത്തിന് ഇക്കാലത്ത് വിലയില്ല ചേട്ടാ. പേഷ്കാരിയർക്ക് മലബാർ സർക്കിട്ടിലായിരുന്നു, അതാണ് ഇത്രയും താമസിച്ചത്. ദേ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്, കാര്യം സാധിച്ച് കയ്യിലിട്ട് തരാം. ഇനി എന്നെ കളിപ്പിച്ചാലേ? കുടലെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്ന് പറഞ്ഞുകൊണ്ടാ എന്ത് ചെയ്യും ചേട്ടാ?
ചേട്ടന്റെ മകന്റെ ജോലിക്കാരും ആയില്ലല്ലോ എന്ന് വെച്ച് ഞാൻ വിഷമിച്ച് നടക്കുകയായിരുന്നു. കുരുത്തത്തിന് കണ്ടുമുട്ടി. അപ്പൊ ഞാൻ കൂടെ പോരട്ടെ? അത് വേണ്ട, വൈകുന്നേരം അങ്ങ് വന്നേച്ചാ മതി. വേണ്ട, വൈകുന്നേരം വരെ ഞാൻ വീട്ടിൽ ഇരുന്നോളാം. ആ എന്നാ അങ്ങനെ ആട്ടെ. എത്രയായി? നാലരയാണ്. ചേട്ടാ ചിലരുണ്ട്, നാലരയാണ് കൊടുത്താട്ടെ. എന്റെ കയ്യിലെ പത്തിന്റെ നോട്ട്. ഓ, പത്തിന്റെ നോട്ട് അവിടെ കൊണ്ട തിന്നു. ചെറുക്കൻ ജോലിയുടെ ഉത്തരവും കാത്തിരിപ്പ. അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട ചേട്ടാ, കാര്യം ഞാൻ ഇന്ന് പറ്റിച്ചു തന്നെ. പണിക്കർ ഇതുവഴിയാണ് വരുന്നത്. നമുക്ക് കാത്തു നിന്ന് അയാളെ പിടിക്കണം. ആ ഗോപാലിനെ കൂടെ നമുക്ക് വിളിക്കാം. പണിക്കരു താറേ. അയ്യോടാ, ഇളങ്ങോട്ട് പോയി. എല്ലാം കൂടി ഞങ്ങോട്ട് ഓടിക്കരുത്, ഇതിനെ അങ്ങ് വഴിയില്ല. അല്ലേ പണിക്കരവിടെ? ഏത് പണിക്കര? വെമ്പർമാരെ വെളച്ചിലെടുക്കരുത്. എന്ത് പറഞ്ഞാ? ഞാൻ നിന്റെ വെമ്പർമാരാന്നോ? ഓട്ടോ വല്യമ്മ, അവൻ ബുദ്ധിയില്ലാണ്ട് പറഞ്ഞത്. നിന്റെ വല്യമ്മയോ? എനിക്കെന്താണ് വായി പല്ലും പറഞ്ഞേക്കായി ഒന്നുമില്ലയോ? ഒരിടാ മുറ്റത്തുന്നെല്ലാരും. പണിക്കര കാണാതെ ഞങ്ങൾ പോകയില്ല. എവിടെയിരിക്കുന്നു പറഞ്ഞ്, അതാണ് നല്ലത്. ചെന്ന് വിളിച്ചോണ്ട് വന്നാ കാണിച്ചു തരാം. ഞങ്ങൾ വിളിച്ചോണ്ട് വരാം. വാതുക്കൊന്നൊന്ന് മാറ്. എന്റെ വാതുക്കെന്നോ? ഞാനോ? എന്നെ സീറ്റാക്കരുത്, പോയി പിള്ളേരെ. അതിനെ തള്ളിമാരി കേടങ്ങ്. ആഹാ, അത്രയ്ക്കായോ? ചാടലേ, അവിടുന്ന് ചാടിയ പൊടി പോലും കിട്ടിയല്ലോ. ഇപ്പൊ ഞാനിതിനെ ഞാൻ ഇന്ന് വെട്ടിക്കൊടുക്കും. ഞാൻ ചാകും. ആഹാ, പൊറപ്പിക്കല്ലേ. ഇറങ്ങിട്ട് എന്നാത്തിനാ? അവിടെ തന്നെ ഇരുന്നോ പാടാ. അയ്യോ കാർത്തി, 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 എന്റെ ദൈവമേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് ശമ്മതിക്കണ്ടേ? അതല്ലേ കുഴപ്പം. അവൾ എന്താണ് പറയണത്? അവൾക്ക് ഇപ്പൊ നിക്കാഹ് വേണ്ടെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ പോണെന്ന് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചിട്ട് മുണ്ടണ്ടേ? ഈ പെണ്ണ് ഏത് നേരത്തും കരശില്, എന്ന കരശില്. ആ പിന്നെ പുതിയാപ്പിളേനെല്ലാം ഞമ്മള് കണ്ടുകേട്ട. എങ്ങനെയുണ്ട്? ആ നല്ല കോയിമട്ട പോലെ ഇരിപ്പുണ്ട്. ദൈവമേ, പച്ചെങ്കിലും അവള് സമ്മതിക്കണ്ടേ? മുതലാളി, ഇവിടത്തെ കാര്യമാണെങ്കിൽ അതിലും വലിയ ഇടങ്ങേരില്ല. അതെന്താണിപ്പോ? ദേവിയോട് കല്യാണക്കാര്യം പറയുമ്പോ അവളുടെ പ്രകൃതവും ഇത് തന്നെയാണ്. പിന്നെ ഞാൻ മുതലാളിയെ കൊണ്ട് ദേവികയോട് പറയിക്കാമെന്നാണ് കരുതിയിരുന്നത്. അത് കൊള്ളാം. ദേവകി സാറിനെ കൊണ്ട് നമ്മൾ ഐശാനത്തെ പറയണിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഞമ്മൾ ഇവിടെ വന്നത്. അപ്പൊ നിങ്ങൾ ഇതാണ് പറയണത്? എന്താണിപ്പാ ആലിരുത്താമെന്നവരും ടിക്കറ്റ്? അല്ലോ, നമ്മൾ പറഞ്ഞു തരുന്നില്ല, ആളും വന്നു കഴിഞ്ഞു. എന്താണിപ്പാ ഒരു ക്ഷീണം പോലാ? എനിക്ക് നല്ല സുഖമില്ല മോഹനാലി. എങ്കിൽ ഏതെങ്കിലും മരുന്ന് വെട്ടിച്ച് കഴിക്കണം കേട്ടാ. ക്ഷീണിപ്പിക്കരുത്, ക്ഷീണിപ്പിക്കരുത്. ഓ, തുടങ്ങി അവളൊരു വിളി. നമ്മളെന്ന് മോളെ, ശമ്പളത്തിന്റെ കാര്യം കൂടെ ഒന്ന് തിരക്കിക്കൊള്ളേ. കുറച്ച് രൂപയെന്ന് ചോദിച്ചു നോക്ക. വേറെ ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് മോളെ. നമ്മൾ സ്കൂളിലേക്ക് കൊടുക്കേണ്ട പണത്തിന് ഒരു മൂന്ന് മാസം കൂടെ അവധി ചോദിക്കും. പണിക്കരോ എന്റെ പൊന്നു കൊച്ചോന്നും ചേട്ടൻ പിണങ്ങരുത്. എന്റെ കയ്യിൽ തന്ന പൊന്നും പണവും അങ്ങ് ചെലവായിപ്പോയി. എന്നെ ചതിച്ചോ പണിക്കരുത്. ഇയാൾ പറയുന്ന മുഴുവൻ കള്ളമാണ്. ആളുടെ കറക്കാണ് ഇയാളെ ജോലി. എന്റെ രൂപയും പൊന്നും എവിടെ പണിക്കരുത്? അത് ഞാൻ എങ്ങനെ എന്നെ തിരിച്ചു കൊണ്ടു തരാം. എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു. നിവൃത്തി ഇല്ലാത്തോണ്ട് ചെയ്തു പോയി. മിണ്ടാതിരിക്കണം. താൻ രൂപ തന്നിട്ട് ഇവിടെ പോയാൽ മതി. ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്കുന്ന ഞാൻ കൊന്നു കളഞ്ഞു. ഉള്ളവരുടെ തല വെഴി വിട്ടോ കുഞ്ഞ്. അയാൾ ഉപദ്രവിക്കാൻ വിടു കൃപാര. ചേച്ചി ചുമ്മാതിരിക്കണം. എടോ താൻ ആളുടെ കറക്കം നടക്കുമോ? നടക്കുമോ? എന്നാ എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാക്കിത്താ കുഞ്ഞ്. എന്നാ ഞാൻ ഇതിനൊന്നും നടക്കത്തില്ല. ജോലി ജോലി ഇല്ലാത്തവരൊക്കെ മോട്ടിക്കാൻ പോകട്ടെ. എന്റെ മക്കൾ പോലും അറിയിക്കാതെ വെച്ചിരുന്ന കാശാണ്. താൻ പറ്റുള്ളൂ പണിക്കരുത്.
എന്റെ കുഞ്ഞു മൂക്കൊരിതരി പൊന്നുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ അത് ഒട്ടനെടുത്ത് കൊടുത്തു. രാജുന് നോവില്ലേ? നോവ് കണ്ടോ, ലീലക്ക് നൊന്നിട്ടല്ലേ കരഞ്ഞത്. ഇനി പിച്ചോ? ഇല്ല, ഒരു കുഞ്ഞു പിച്ചല്ലേ, സാരല്ല. ഒന്ന് ചിരിക്കോ. ആ അങ്ങനെ നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളല്ലേ, എന്തിനു തമ്മിൽ വഴക്കിടുന്നു? ആരും ആരെ നോവിക്കരുത്, അതുപോലെയല്ല നുണയും പറയരുത്. വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, അതുകൊണ്ടല്ലേ ലോകത്തിലുള്ളവരെല്ലാം അവരെ ബഹുമാനിക്കുന്നത്. നിങ്ങളും അവരെ പോലെ ആയിത്തീരാൻ പ്രാർത്ഥിക്കുക. ടീച്ചറിന്റെ നിയമനം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് മുതൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള മാനേജറുടെ ഓർഡർ. സ്കൂൾ പണിയുന്നതിന് സംഭാവന കൊടുത്തതിലേറെ ശമ്പളമായി നിങ്ങൾ പറ്റിയതായി പറയുന്നു, എനിക്കൊന്നും പറയാനില്ല. അപ്പോ ടീച്ചറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം, എന്ത് ചെയ്യാം? ഞാൻ സഹായനാണ്, ക്ഷമിക്കുക.
അല്ല പണിക്കരെ, താൻ നമ്മളെ പറ്റിക്കും, താൻ നമ്മുടെ കൂടാ കൊണ്ടുപോയി വിത്ത് തിന്നയാളല്ലേ. അതെല്ലാം പോട്ടെ കമ്പത്തി, ഇക്കാര്യം ഞാൻ ഏറ്റുന്നേ. ഗോവിന്ദന് രൂപ കൊടുത്ത രേഖ ഉണ്ടല്ലോ. പിന്നെ വെറുതെ ആണോ? രേഖ ഉണ്ട്, രേഖ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. എന്നാ നമ്മൾ ചെന്ന് പറയട്ടെ ഗോവിന്ദനോട്, പണിക്കര് സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അയ്യോ മിണ്ടിപ്പോയത്, ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്താ മതി. കമ്പത്തിക്ക് രൂപ കിട്ടിയാ മതിയല്ലോ. മാതി പണിക്കര, മാതി. എന്നാ എഴുന്നേക്കാം. നമ്മുടെ രൂപ ഇങ്ങോട്ട് പണിക്കരെ. ഓ തന്നേക്കാമെന്ന്, ഇത് ആരില്ലെങ്കിലും ഇരുന്നാ പോരാ. പണ്ടാരം ഇപ്പൊ ഇതുകൂടെ കൊണ്ടുവച്ചിണ്ണ. എന്നാ ഇങ്ങ് തന്നേക്ക. ചേട്ടന്റെ ഉടുപ്പെല്ലാം കീറിയച്ചാ. നമ്മൾ എന്ത് ചെയ്യും മോളെ? അവന്റെ സങ്കടം കാണുമ്പോ നിന്റെ ചങ്ക് കത്തുകയാണ്. മോളിന്ന് നേരത്തെ വന്നോ, ശമ്പളം കിട്ടിയോ മോളെ? ഇന്നും കിട്ടിയില്ല അല്ലേ? പ്രഭാകരന്റെ ഉടുപ്പെല്ലാം കീറി, അവനൊന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയും മോളെ? എന്താ മോളെ? ചേച്ചി, മോളെ മോളെ ഒന്ന് വായിച്ചു നോക്കൂ മോളെ, വായിച്ചു പറ മോളെ. മോളെ അച്ഛാ, ചേച്ചിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ചതിച്ചോ ദൈവമേ. മൊട്ടേറെ ഒന്നുമില്ല നേടുവാനായി മണ്ണിടത്തിൽ വേറെ. ഉണ്ണണം ഉറങ്ങണം സൂക്ഷിക്കണ മൊട്ടേറെ ഒന്നുമില്ല നേടുവാനായി മണ്ണിടത്തിൽ വേറെ. നന്മയെന്നും തിന്മയെന്നും ചൊൽവതെല്ലാം സൂത്രം, നന്മയെന്നും തിന്മയെന്നും ചൊൽവതെല്ലാം സൂത്രം. നമ്മയെല്ലാം പാവയാക്കി പാട്ടിലാക്കാൻ മാത്രം, നമ്മയെല്ലാം പാവയാക്കി പാട്ടിലാക്കാൻ മാത്രം. നന്മ മാത്രം ചെയ്തു വന്നോ നിന്തു വന്നു ലാഭം, നന്മ മാത്രം ചെയ്തു വന്നോ നിന്തു വന്നു ലാഭം, തിന്മ മാത്രം ചെയ്തു വന്നോ നിന്തു വന്നു താപം. എന്തു വന്നു താപം, തിന്മ മാത്രം ചെയ്തു വന്നോ നിന്തു വന്നു താപം, എന്തു വന്നു താപം. ഉണ്ണണം ഉറങ്ങണം സുഖിക്കണ മൊട്ടേറെ ഒന്നുമില്ല നേടുവാനായി മണ്ണിടത്തിൽ വേറെ. ചുറ്റുപാടിലൊട്ടി നിൽക്കണം ഇപ്പോഴത്തെ ചുറ്റുപാടിലൊട്ടി നിൽക്കണം, അപ്പോഴപ്പോൾ പറ്റും പോലെ കാര്യം നേടണം. നിഷ്ഠയൊന്നും വെച്ചിടേണ്ട നാം, നിഷ്ഠയൊന്നും വെച്ചിടേണ്ട നാം, എന്തായാലും ഇഷ്ടം പോൽ നടന്നുകൊള്ളണം. നിഷ്ഠയൊന്നും വെച്ചിടേണ്ട നാം, എന്തായാലും ഇഷ്ടം പോൽ നടന്നുകൊള്ളണം. പച്ചവിരിച്ചു മലർന്നു കിടക്കും മൈതാനം കീഴേ, പച്ചവിരിച്ചു മലർന്നു കിടക്കും മൈതാനം കീഴേ, നീലവിശാല മനോഹരമാമി ആകാശം മേലേ, നീലവിശാല മനോഹരമാമി ആകാശം മേലേ. ഉണ്ണണം ഉറങ്ങണം സുഖിക്കണ മൊട്ടേറെ ഒന്നുമില്ല നേടുവാനായി മണ്ണിടത്തിൽ വേറെ. ഈ മണ്ണിടത്തിൽ കോട്ടും ട്രൗസറും എടുത്തും പോട്ടും വീട്ടുക്ക് പോടേ. അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നല്ലോ മാസ്റ്റർ. ഇവിടുത്തെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിനു വേണ്ടി മാസ്റ്ററിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലേ? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ദേവികി.
പിന്നെയല്ലേ ബുദ്ധിമുട്ടിന്റെ കാര്യം. എന്താ ദേവികി ചുമ്മ? എനിക്കൊരു ചെറിയ പനിയായിരിക്കുകയാണ്. എങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കുടിച്ചുകൂടെ? കുടിക്കാം. അപ്പോൾ ഈ രൂപ ഞാൻ അച്ഛന്റെ കയ്യിൽ കൊടുത്തേക്കട്ടെ? പാടില്ല മാസ്റ്റർ, അത് ചെയ്യരുത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മാസ്റ്റർ ഈ രൂപ തരുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കും, പക്ഷെ ഇത് കടമല്ല എന്നുള്ള സത്യമാണ്. അത് സ്വീകരിക്കരുതെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. എങ്കിൽ എന്നോട് ക്ഷമിക്കൂ ദേവി, ക്ഷമിക്കൂ. മാസ്റ്റർ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താണ്? മാസ്റ്റർക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അർഹിക്കാത്തത്ര വിലയേറിയതാണത്. ഞാൻ ഇപ്പോൾ തന്നെ സംതൃപ്തയാണ്. അതുകൊണ്ട് മാസ്റ്റർ, എനിക്ക് വേണ്ടി ഈ ത്യാഗം തുടരാൻ പാടില്ല. എനിക്ക് ഈ ഓർമ്മകൾ മാത്രം മതി. മാസ്റ്റർ എന്നിൽ നിന്ന് രക്ഷപ്പെടും. ഓ, ഇനി മുതൽ എന്നെ രക്ഷിക്കാനായിരിക്കും ഭാവം. നാളുകൾ കഴിയുന്തോറും എന്റെ ഭീതി വർദ്ധിച്ചു വരിക. ഞങ്ങളുടെ എല്ലാ ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കുന്നു. മാസ്റ്റർ, മാസ്റ്ററെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദേവിക്ക് പറയുന്നത്? മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് സന്തോഷമായിരിക്കും. ആശിക്കാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. ഭാഗ്യദോഷിയായി എനിക്ക് വേണ്ടി മാസ്റ്റർ ആനന്ദം നഷ്ടപ്പെടുത്തരുത്. മാസ്റ്റർ നഷ്ടപ്പെടുത്തരുത്. ഈ ആനന്ദം എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ആളിനെ സംബന്ധിക്കുന്നതാണ് ഞാൻ കരുതുന്നു. എന്റെ ആനന്ദം ദേവികയുടെ കയ്യിലാണ്. ആ തകർത്തുകളെയോ കാത്തു സൂക്ഷിക്കുകയോ ചെയ്യാം. ഒന്നും തീർച്ച, ഈ ജീവിതത്തിൽ ദേവിക്കല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ല. ഇഷ്ടം പോലെ ചെയ്യും. വന്നേ. എന്താണ് ഇഷ്ടം? നിങ്ങൾ എന്താണപ്പോ ഇപ്പൊ കടയിൽ വരാത്തത്? മനസ്സിനൊരു സുഖവുമില്ല. നിങ്ങളെ കാത്ത് നമ്മളിവിടെ നിൽക്കായിരുന്നു. എന്താണ് വിശേഷം? പിന്നെ ബാപ്പന് ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്തിന്? നിങ്ങളോട് നമ്മുടെ ഭർത്താനം പറയുന്നതിന്. ഞാൻ കാരണം ഐഷയും കുഴപ്പത്തിലായി. എന്ത് കുഴപ്പം? ബാപ്പ ഐഷ വഴക്ക് പറഞ്ഞില്ലേ? അങ്ങോട്ട് പറയട്ടെ. ഐഷേ, നീ ഇങ്ങനെ ഒന്നും പറയരുത്. നിന്റെ വിവാഹ കാര്യം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്, അത് നീ മറന്നുകളയരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മളെ കാത്തു നിന്നത്. ആ നിക്കാഹ് നമ്മൾ സമ്മതിക്കില്ല. അതെന്താ? എനിക്ക് വേണ്ടാഞ്ഞിട്ട്. ഐഷ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനോ? ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് ഞാനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അറിയാമോ? അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഐഷ, ഇന്നലെ രാത്രിയില് നല്ല പൂ പോലത്തെ വെട്ടമുണ്ടായിരുന്നു. നമ്മൾ കുറക്കാൻ വന്നില്ല. നിങ്ങളെന്റെ കട്ടിങ്ങിൽ വന്നിരുന്ന് കണക്കേണ്ടതുപോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഒരു കിള്ളു വെച്ചരാൻ തോന്നി. എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ പറയുന്നത്? ഐഷേ, ഈ ലോകത്തെപ്പറ്റി നിനക്കൊന്നും അറിഞ്ഞുകൂടാ. സൂക്ഷിക്കേണ്ടതൊക്കെ നാം സൂക്ഷിക്കണം. ഒരു മുള്ളുകൊണ്ട് പോലും നീ വേദനിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? നമ്മൾ വേറെ ജാതി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടാ? എനിക്കൊരു പിണക്കവുമില്ല. എനിക്കത് മാത്രം കേട്ടാ മതി. ഐഷ, മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം ശരിയാകണമെന്നില്ല. നീ കൊച്ചുകുഞ്ഞല്ല, അവിവേകം കാണിക്കുക. ഞാൻ പോട്ടെ, എനിക്ക് ചേച്ചിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ചേച്ചിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല. നല്ല നെഞ്ചുവേദനയും ചുമയുമുണ്ട്, ശക്തിയായ പനിയും. എന്താണ് ഡോക്ടർ? ഐ ആം വെരി സോറി മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങളുടെ സഹോദരിക്ക് ഗാലപ്പിംഗ് ടിബിയാണ്. വളരെ വേഗത്തിലാണ് ഈ രോഗം ബാധിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് അപകടവും സംഭവിക്കാം. ഗാലപ്പിംഗ് ടിബിയുടെ പ്രത്യേകത അതാണ്. ഡോക്ടർ, അപ്പോ എന്റെ സഹോദരി? ഞാൻ നിസ്സഹായനാണ് മിസ്റ്റർ പ്രഭാകരൻ. കഴിയുന്നതും വേഗത്തിൽ അവരെ ഒരു സാനിറ്റോറിയത്തിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കും. എക്സ്ക്യൂസ് മീ.
ഇത്രയും കാലത്തിനുള്ളില് ഞാൻ മനസ്സറിഞ്ഞ് ഒരാൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്റെ ഗതി ഇതാണല്ലോ മകനാണി. എല്ലാം പടശുവന്റെ കളി, അല്ലാതെ എന്ത് പറയാനോ? മനുഷ്യൻ വിചാരിക്കുന്ന പോലാണ് ആ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നത്. അപ്പോ ഞമ്മ വന്നത് എന്താണെന്ന് അറിയാവോ? എന്താണ് മകനാണി? ആ വക്കീൽ കമ്മീഷൻ നമുക്കൊരു കായ് തരാനുണ്ടായി. ഈ നാട്ടിൽ ആരാണ് വീരമുരളി കാശ് തരാനില്ലാത്തത്? നിക്കപ്പ, നമ്മൾ പറയണത് കേളി. അത് വേട്ടിക്കാനും കൊണ്ട് പോയപ്പോഴാണ് ഞമ്മ ഈ ശങ്കരി അറിഞ്ഞത്. നിങ്ങള് വിഷമിക്കരുത്, ഞമ്മൾ അറിഞ്ഞ് ശരിക്കും നിങ്ങളോട് പറയേണ്ടത് ഞമ്മുടെ ചുമതലയാണല്ലോ എന്ന് വിചാരിച്ച് ഞമ്മൾ ഓടി വന്നതാണ്. ഒന്ന് പറ വീരമുരളി, എന്താണ് കാര്യം? നിങ്ങള് മനസ്സ് വിഷമിപ്പിക്കരുത്. ആ മനക്കൂക്കമ്മത്ത് നിങ്ങളുടെ പേരിൽ കൊടുത്ത കേസുണ്ടല്ലോ, അത് വസ്തുവും വീടും ജപ്പി ചെയ്യാൻ വിധിയായിട്ടുണ്ട്. എന്റെ ദൈവമേ, നിങ്ങൾ എന്ത് മനുഷ്യനാണപ്പ? എന്റെ അപ്പനപ്പുമ്പുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ട് പോകും? എല്ലാം കാണുന്ന പടശവനില്ല മുകളിൽ നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുന്നു. അന്നേരം എന്തെങ്കിലും ഒരു ബൈ കാണും. ഓക്കെ, സമാധാനമായിട്ടിരിക്കും. മോളെ, ഡോക്ടറെ കണ്ടോ? മോളെ, മോനെ, ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞടാ മോനെ? എടാ എന്ത് പറഞ്ഞു? അച്ഛാ, നിങ്ങളെന്താ രണ്ടുപേരും ഒന്നും പറയാത്തത്? പൊന്നു മോളെ, അച്ഛനെ തീരീറ്റിക്കരുത്. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? അച്ഛന്റെ സുഖം പങ്ക. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അവിടെ ഇരിക്കരുത്. ദേവകി, ഞാനാണ് പറയുന്നത്, അവിടെ ഇരിക്കരുത് മാസ്റ്റർ. എന്താണ് ദേവകി ഇത്? എന്റെ മുറിയിൽ മറ്റാരും കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടെ നിലനിൽക്കും മാസ്റ്റർ, ഞാൻ ക്ഷയരോഗിയാണ്. ദേവകി, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ, ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ഇല്ല മാസ്റ്റർ, എന്റെ ആരോഗ്യം ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടരുത്. ഇനിയും എന്റെ ജീവിതത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കരുത്തില്ല മാസ്റ്റർ, എനിക്ക് കരുത്തില്ല. എനിക്ക് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഭ്രാന്ത് പറയാതിരിക്കൂ ദേവകി. ഈ ജീവിതം എനിക്ക് മടുത്തു മാസ്റ്റർ. അത് പറയാൻ ദേവയ്ക്ക് അവകാശമില്ല, ഈ ജീവിതം എനിക്ക് തന്നുപോയതാണ്. ദേവ് ചെയ്ത് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ ദേവകി. ഞാൻ ശപിക്കപ്പെട്ടവളാണ്. എനിക്ക് വേണ്ടി മാസ്റ്ററുടെ നല്ല ഭാവി നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് പോകും മാസ്റ്റർ, ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത്. എന്നോടൊപ്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പോകും മാസ്റ്റർ, ഇവിടുന്ന് പോകും. ഞാൻ ആശ്വസിച്ചു കൊള്ളട്ടെ. ദേവകിയെ ഏതെങ്കിലും ഒരു സാനിറ്റോറിയത്തിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുവാൻ എന്നെ അനുവദിക്കണം. നാളെ രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളട്ടെ. ലോകം എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. എന്തൊന്നും പറയാത്തത്,
എന്താ ശാരദ? അത്തരിപ്പോൾ ഒന്നും മിണ്ടുകയില്ല മാസ്റ്റർ. എന്ത് ശിവക്കേട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛൻ ശബ്ദിച്ചിട്ടില്ല മാസ്റ്റർ. എന്ത് ചോദിച്ചാലും അത്ര അറിയയില്ല. ഏതു നേരവും ഇങ്ങനെ ഒരേ ഇരിപ്പാണ്. നേരോ? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ മാസ്റ്റർ. എന്റെ അച്ഛനെ മിണ്ടുകയില്ല. സാരമില്ല കുഞ്ഞ്, ഈശ്വരനെല്ലാം നേരെയാക്കും. കരയാ നീ പൊയ്ക്കുള്ളൂ ഐഷി, പൊയ്ക്കുള്ളൂ. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. നീ പൊയ്ക്കുള്ളൂ. ഇല്ല, ഞാൻ പോകില്ല. ഈ രാത്രി നിങ്ങൾ എവിടെ പോകണമെന്ന് പറയാണ്ട് ഞാൻ പോകത്തില്ല. എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. വീട്ടിൽ നിന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പണച്ചതോട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്തു ചെയ്യും? എന്റെ ചേച്ചി ഒരു സാനിറ്റോറിയത്തിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്നെ പഠിപ്പിച്ച കടത്തിന് എന്റെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ആരും എന്നെ സഹായിക്കാനില്ല. ഈ ചുറ്റുപാടിൽ ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? ഐഷെ, എന്റെ ചുറ്റും ആളിക്കത്തുന്ന ഈ തീകെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ ഞാൻ മടങ്ങി വരും. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയായിരിക്കും. ഇങ്ങളെന്നെ വിട്ടേച്ച് പോകരുത്. ഐഷെ, അടുക്കുവാൻ പാടില്ലാത്ത നമ്മൾ അറിയാതെ തന്നെ അടുത്തു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഇന്ന് വരെ പാപത്തിന്റെ നിഴൽ വീശാതെ നാം കാത്തു സൂക്ഷിച്ചു. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇന്നെനിക്ക് ആശ്വാസം നൽകുന്നത്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഈശ്വരൻ നിനക്ക് നന്മ വരുത്തട്ടെ. ഞാൻ പോകുന്നു. നിങ്ങൾ പോയാ, പിന്നെ എന്നെ കാണില്ല. എന്നെ കൊന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. നമ്മുടെ കയറ്റം കണ്ടിച്ചുകള കണ്ടിച്ചുകള മുള്ളേ. ഐഷ പോ, വീട്ടിൽ പോ. പുള്ളി പുള്ളേ, നമ്മുടെ വീട് പുള്ളേരുടെ വീടായിരുന്നു. നമ്മളോട് ഇത് വേണ്ടായിരുന്നു പുള്ളേ, നമ്മളോട് വേണ്ടായിരുന്നു. മുതലാളി വേണ്ട, ഒന്നും പറയണ്ട. പുള്ളിയാ നമ്മുടെ സ്വന്തം മകനെ പോലെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പുള്ള പഠിച്ചവനാണ്, ബഹിറുള്ളവനാണ്. അമ്മ അവപ്പെട്ടൊരു ചായക്കശുവടക്കാരൻ. നമ്മളോടത് വേണ്ടായിരുന്നു പുള്ളി. മുതലാളി ഞാൻ പോ പോളെ. ഈ ശരീരം എന്താണെന്ന് നിനക്ക് പുടിയില്ല. ഈ സംഗതി പുറത്തറിഞ്ഞാൽ ഇന്ന് നിക്കാഹ് വയ്ക്കേണ്ടവൻ ഈ കുടിക്കകത്ത് കാലുവിട്ടു പോയിച്ചാ. എനിക്ക് ആ നിക്കാഹ് വേണ്ട പാപ്പ. ഐഷ, അത് തീരുമാനിച്ചത് ഞമ്മളാണെങ്കിൽ ഞമ്മളത് നടത്തും. ഇല്ല പാപ്പ, ആ നിക്കാഹിന് നമ്മൾ ഉണ്ടാവില്ല. ഐഷ, ഞമ്മൾ പറയരുത് കേളു. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും, ഞമ്മൾ ചാവും. എന്നെ കൊന്നോളൂ പാപ്പ, എന്നെ കൊന്നോളൂ, എന്നെ കൊന്നോളൂ പാപ്പ. മോളെ, ബാപ്പാക്ക് എന്റെ മോള് മാത്രമുള്ളൂ. മോളെ മനസ്സിന്റെ വിഷമം ബാപ്പ അറിയണുള്ളൂ. പക്ഷേങ്കിൽ ഞമ്മൾ ഇസ്ലാമികളാണ് മോളെ. എന്ത് പറഞ്ഞു? Thank you.
പണിക്കറെ, ഇത് നമുക്ക് ഇപ്പോൾ വേണ്ടായിരുന്നു. നമ്മുടെ ഗോവിന്ദൻ ഇനി എങ്ങോട്ട് പോകും? താനും മിണ്ടായിരിക്കുന്നു ഇവിടുന്ന്. പണം വേണേ ഇതേ ഒരു മാർഗമുള്ളൂ. തിരുമൽ ദേവ, ഗോവിന്ദന്റെ ആ ഇരുപ്പ് കണ്ടാൽ ശംഖ് പൊട്ടി പോകുന്നു. താൻ തുടങ്ങിയിരിക്കും മതി. നമ്മളുടെ വീട് ഇങ്ങളുടെ വീടാകും. ആരും ഇങ്ങളെ ഇറക്കി വിടത്തില്ല. അവിടെ വെക്കാനി, നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം? ഇവിടെ ജപ്തി നടക്കുകയാണ്. അത് നമുക്ക് മനസ്സിലായി. ഇവിടെ അമ്മത്തി, ഞാൻ ഈ ചെയ്യണത് പടശവും പൊറുക്കത്തില്ല കേട്ടാ. ഒരു മനുഷ്യൻ മരിച്ച പോലെ അവിടെ ഇരിക്കുന്നു. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അയാൾക്ക് പൊടികിട്ടിരുന്നെങ്കിൽ അവിടെ കിടന്ന് അയാൾ ശത്തേനെ. പനി പിടിച്ച ആ പെണ്ണിനെ എന്താ പൊരയ്ക്കാത്തെന്ന് പിടിച്ചിറക്കി അല്ലേ? പിന്നെ കമ്മത്തിക്ക് രൂപ കിട്ടണ്ടേ? താനിവിടെ മുണ്ടരുത്, കാച്ചിക്കളയും നമ്മള്. എടോ കമ്മത്തി, തനിക്ക് രൂപ വേണോ അതോ ഇവരെ ഇവിടെ നിറക്കി വിടണം? എങ്ങനെ വേണം സർക്കാര്? പണം കിട്ടുമെന്നില്ലേ ഇടപാട് തീർത്ത് രാജ്യമാവുന്നല്ലേ നല്ലത്. എന്നാ രൂപ കൊടും വേറാന്. 1000 രൂപയല്ലേ മുതലും പലിശയും കൂടി? 1400 രൂപയ്ക്കാണ് മണക്ക് കമ്മത്തി വിധി സമ്പാദിച്ചിട്ടുള്ളത്. താനിവിടെ മുണ്ടരുതെന്നാണ് പറഞ്ഞത്. ശൈത്താനെ, എന്നാ പുടി മുതലും പലിശയും. ഇറങ്ങി വെളിയിൽ, ഇറങ്ങി വെളിയിൽ. മേലാ കായനെന്നും പറഞ്ഞ് ഈ വേലിക്കകത്ത് ഒരെണ്ണത്തിനും കണ്ടുപോരുത്. ഓ എടോ പണിക്കരെ, തന്നെ നമ്മളൊന്ന് കാണുന്നുണ്ട്. ഇതെല്ലാം ഒതുക്കിയിട്ട് കേട്ടാ. കാര്യമില്ല പോലെ കരയാതെ. ഇതെല്ലാം കാണാൻ പടശോനൊരാളുണ്ട് മോളെ. കരയാതെ മോളെ, നമ്മക്ക് നമ്മുടെ ഐശാനെ പോലെയാണ്. ഐശാന്റെ നിക്കാഹിൽ വെച്ചിരുന്ന കായാണ്. പക്ഷെ ഇതാണ് മോളെ നമുക്ക് വരുന്നത്. തണുപ്പത്ത് നിൽക്കാതെ പോക്കി നിൽക്കണ മോളെ. എപ്പിടി സ്ഥലത്തേക്ക് ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. നമുക്ക് നമ്മുടെ രൂപ മാത്രം മതി. പലിശ വേണ്ട ഗോവിന്ദ, ഇന്നാ ഗോവിന്ദ. എന്നോട് ഒന്നും തോന്നരുത് ഗോവിന്ദ. നിങ്ങൾ വിഷമിക്കരുത്. എന്തൊക്കെ വന്നാലും മരിക്കുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ കാണും. നമ്മുടെ രണ്ട് വീടിന്റെയും ഇടക്കുള്ള ഈ വേലി നമ്മൾ പൊളിച്ചു കളയാൻ പോകണം. ഇന്നു മുതൽ ഈ രണ്ട് വീടും ഒന്നും. എന്തോ ആവശ്യം പോലെ പണമെടുത്ത് ആ കമ്മത്തിയുടെ കടം തീർക്കു വെച്ച എന്നെ പഠിപ്പിച്ച ആളാക്കി കടത്തിന് വേണ്ടി ഞാൻ തിരിച്ചു പറഞ്ഞ ഈ വീട് ചെപ്പിയിൽ ഞാൻ പാടില്ല. അച്ഛാ പാടില്ല, ഇത് വാങ്ങിക്കു വെച്ച, ഇങ്ങോട്ട് നോക്കു വെച്ച. അച്ഛാ അച്ഛാ, അവനില്ലാത്ത എന്റെ അച്ഛനെയും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ചുമച്ച് ചുമച്ച് ചോരതുപ്പുന്ന എന്റെ സഹോദരിയെയും ഈ വീട്ടിൽ നിന്നും പെരുമയിലേക്ക് കടക്കാരിടയ്ക്ക് വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അച്ഛാ സമ്മതിക്കുകയില്ല, ഇത് വാങ്ങിക്കു വെച്ച. അച്ഛാ ഇതുകൊണ്ട് കടകളെല്ലാം തീർക്കു വെച്ച. അച്ഛാ നോക്കു വെച്ച, ഇത് വാങ്ങിക്കു വെച്ച. പ്രഭാകര, എവിടുന്നാണ് ഈ രൂപ? ഈ രൂപ എവിടുന്നാണെന്ന് നമ്മളാണ് ചോദിക്കുന്നത്. എവിടുന്നാണ് ഈ രൂപ? ഞാൻ മോഷ്ടിച്ചു, ഒരു ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു. ആ ബാങ്കിലെ കൗണ്ടറിൽ നിന്നും ഞാൻ മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയ പണമാണിത്. എന്റെ വീടിനെ, എന്റെ പ്രിയപ്പെട്ട അച്ഛനെ, മരണവും കാത്തുകഴിയുന്ന എന്റെ പൊന്നു ചേച്ചി രക്ഷിക്കാൻ ഈ നാട്ടിലുള്ള ഓരോ പടിവാതിലുകളിലും ഞാൻ മുട്ടി നോക്കി. ആരും എനിക്കായി ഒരു വാതിൽ പോലും തുറന്നില്ല. ഒരൊറ്റ ആശ്വാസവാക്ക് പോലും ആരും എന്നോട് പറഞ്ഞില്ല. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒറ്റ മാർഗം ഇതാണ്. അതെ, ഞാൻ മോഷ്ടിച്ചു. പഠിപ്പും ബഹളുമുള്ള എന്റെ പുള്ളയാണോ ഈ പറയണത്? ഒരു മനുഷ്യനും സഹായിക്കാനില്ലാതെ വെരുവഴി കിടന്ന് വിശന്ന് പുരിഞ്ഞ് ശാകത്ത പുള്ളയെ എന്നാലും മോട്ടിക്കരുത്. വേലയെടുത്ത് തിന്നാനാണ് പരശുവൻ മനുഷ്യനിക്ക് കൈ തന്നിട്ടുള്ളത്. ആ കൈ കൊണ്ട് ബണ്ടുവലി ഇറകുപെട്ട് തൂറ്റിപ്പിടിച്ച് എന്തു തൂലിനും ഒരു മാനമുണ്ട്. ആ കൈ കൊണ്ട് മോട്ടിക്കരുത് പുള്ളേ, മോട്ടിക്കരുത്. മോഷ്ടിച്ചോ?
ചേച്ചി എനിക്ക് ബാപ്പ തരൂ, ചേച്ചി എനിക്ക് ബാപ്പ തരൂ, ചേച്ചി ചേച്ചി ഒരു കള്ളനായത് ചേച്ചിക്ക് സഹിച്ചില്ല. നീ മോഷ്ടിക്കരുത് ചേച്ചി, ഒരിക്കലും മോഷ്ടിക്കരുത് ചേച്ചി, എനിക്ക് ബാപ്പ തരൂ ചേച്ചി. ദേവകി ചേച്ചി നിനക്ക് വല്ലാത്തതൊന്നും അല്ലേ ചേച്ചിക്ക് മാപ്പത പ്രഭായ, ചേച്ചിക്ക് മാപ്പത. ചേച്ചി ചേച്ചി മാസ്റ്റർ, ഞാൻ പ്രഭാകരനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തവനാണ്, അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. എന്റെ സഹോദരിയുടെ ചിതയ്ക്ക് തീ കൊടുത്തുവാൻ ഞാനുണ്ടായിരിക്കില്ല. ആ ചുമതല ഞാൻ മാസ്റ്ററെ ഏൽപ്പിക്കുന്നു. സംഹിതയെല്ലാം നിർത്തി തെല്ലിട നോക്കു ദൂരെ, മർത്യനെ മഹാകള്ളനാക്കുന്ന സന്ദർഭം നീ മന്നിരിൽ നാളെ തൊട്ടു സൃഷ്ടിക്കാതിരുന്നാലും